വഴികളിലൂടെ ഞാൻ നിന്നെ നയിക്കും. ഇന്ന് പകലിൽ നാം ആരാധനയ്ക്ക് മുൻപായിട്ടുള്ള പ്രിപ്പറേഷൻ ടൈം ആണല്ലോ ഈ സമയം. എല്ലാ ദൈവമക്കളും അല്പസമയം ഹൃദയത്തെ ഒന്നൊരുക്കി കൊടുക്കാം. വിശുദ്ധ ആരാധനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വാസ്തവത്തിൽ ഇറങ്ങി വരുവാൻ എല്ലാ ദൈവമക്കളും അല്പസമയം കർത്താവിനെ പാടി ആരാധിക്കാനൊക്കെ പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ അകത്ത് സെൽഫ് പ്രിപ്പറേഷൻ നടക്കേണ്ട സമയമാകട്ടെ ഈ സമയം. എല്ലാവരും ഒരു നിമിഷം കർത്താവിനെ ഹൃദയത്തിൻ്റെ അകത്ത് സ്തുതിച്ചു കൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. നാവുകൾ ചലിപ്പിച്ച് അവനെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ അല്പസമയം അദരങ്ങളെ ചലിപ്പിക്കുവാൻ ആരംഭിച്ചാട്ടെ. അദരങ്ങൾ ചലിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണെന്ന് തിരുവെഴുത്ത് പറയുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ആ തിരുവെഴുത്തിൻ്റെ വചനങ്ങൾക്കൊത്തവണ്ണം നാം അവൻ്റെ മഹത്വത്തിനൊത്തവണ്ണം അവനെ സ്തുതിക്കുവാൻ അവനെ ആരാധിക്കുവാൻ നാം സമയം വേർതിരിച്ചാട്ടെ. അല്പസമയം എല്ലാ നാവുകളും ചലിപ്പിച്ച് ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഹൃദയത്തിൻ്റെ അകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ആ വലിയ ദൈവ സാന്നിധ്യത്തെ സ്തുതിക്കുവാൻ ആരംഭിച്ചാട്ടെ, മഹത്വപ്പെടുത്തുവാൻ ആരംഭിച്ചാട്ടെ, സ്തോത്രം ചെയ്യുവാൻ ആരംഭിച്ചാട്ടെ. എങ്ങനെയാണോ പരിശുദ്ധാത്മാവ് നമുക്ക് നിയോഗം തരുന്നത് ഇന്ന് പകൽക്കാലം സ്തുതിക്കുവാൻ, പ്രൈസ് ചെയ്യുവാൻ, വർഷിപ്പ് ചെയ്യുവാൻ, എങ്ങനെയാണോ പരിശുദ്ധാത്മാവ് നമുക്ക് ഗൈഡൻസ് തരുന്നത് ആ ഗൈഡൻസിനൊത്തവണ്ണം മനുഷ്യരെ കാണിക്കുവാനല്ല, മനുഷ്യരെ പ്രീതിപ്പെടുത്തുവാനല്ല, ആരുടെയെങ്കിലും മുമ്പിൽ എന്തെങ്കിലും വെച്ച് കെട്ടുവാനല്ല, ഇന്ന് പകൽക്കാലം ദൈവത്തെ കൊടുക്കുവാനുള്ള മഹത്വത്തെ അവൻ്റെ മഹത്വത്തിനൊത്തവണ്ണം അവൻ്റെ പ്രൗഢിക്കൊത്തവണ്ണം ഓ അവൻ്റെ ആധികാരത്തിനൊത്തവണ്ണം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവൻ കരങ്ങളെ ഉയർത്തിയോ കരങ്ങളെ തട്ടിയോ അല്പസമയം കർത്താവിൻ്റെ മഹത്വത്തെ കൈമാറുവാനുള്ള സമയമാണ്. ഇന്ന് പകൽക്കാലം ഒരു വലിയ ദൈവ സാന്നിധ്യം ഈ ആലയത്തിൻ്റെ ഒരറ്റം മുതൽ മറ്ററ്റം വരെയും കൂടി വന്നിരിക്കുന്ന ദൈവജനങ്ങളുടെ മേൽ ഒരുപോലെ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വരുവാനുള്ള ദൈവമക്കളുടെ മേൽ അധിവസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം കോയ ടീമിന്റെ മേൽ ഇന്ന് പകൽക്കാലം നിറയപ്പെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ടെക്നിക്കൽ ടീമിന്റെ മേൽ ഇന്ന് പകൽക്കാലം നിറയപ്പെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, എക്യുപ്മെന്റ്സിന്റെ മേൽ ഇന്ന് പകൽക്കാലം നിറയപ്പെടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, വസ്തുക്കളുടെ മേൽ വരെയും ദൈവ സാന്നിധ്യം ചലിച്ചതായി വേദപുസ്തകം പഠിപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്തിരിക്കുന്ന ഓരോ എലമെന്റുകളുടെ മേലും ഓരോ വസ്തുക്കളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അടിക്കും.
ഉദ്ദേശ ചേർന്ന് നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളുടെ മുൻപ് ഞങ്ങൾ നിർത്തുക. ക്രൂശിന്റെ മറവിൽ ഞങ്ങൾ മറയുന്നു. സകല ദൈവജനത്തെയും അങ്ങയുടെ വലിയ സംരക്ഷണത്തിന്റെ മറവിൽ ഞങ്ങൾ മറച്ച് പ്രാർത്ഥിക്കുന്നു. സകല അഭിഷിക്തന്മാരെയും ദൈവകൃപയ്ക്കകത്ത് ഞങ്ങൾ മറച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സകല ഭൃത്യന്മാരെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെയും ദൈവത്തിന്റെ തേജസ്സിനകത്ത് ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് തന്നെ സകലത്തെയും നിയന്ത്രിക്കണമേ. സകലതും ചന്തവും ഉചിതവുമായി നടക്കുവാൻ ഇന്ന് പകൽക്കാലം നടക്കേണ്ട സകല ശുശ്രൂഷകളും അതിൻ്റെ ഹോളി സ്പിരിറ്റിന്റെ ക്രമത്തിനൊത്തവണ്ണം നടക്കുവാൻ ഞങ്ങൾ ഈ കോൺഗ്രിയേഷനെ ആത്മാവിന് വേണ്ടി സമർപ്പിക്കും. ആത്മാവിന് വിട്ടുതരുന്നു. ആത്മാവിന് പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായി ഈ കൂട്ടായ്മ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് തന്നെ ഇതിൻ്റെ പൂർണ്ണമായ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെ ലീഡ് ചെയ്യണമേ. ആത്മാവ് സകലത്തെയും ലീഡ് ചെയ്യണമേ. ആത്മാവ് സകല വ്യക്തികളോടും സംസാരിക്കണമേ. ഇന്ന് പകൽക്കാലം അല്പസമയം എല്ലാവരും കരങ്ങളെ അടിച്ച് ഹോളി സ്പിരിറ്റിനെ സ്വാഗതം ചെയ്താട്ടെ. ഞാൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ അകത്ത് എനിക്ക് സാന്നിധ്യം അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ചേർന്ന് അല്പസമയങ്ങൾ എടുത്ത കരങ്ങളെ തൊട്ടി ഹല്ലേലൂയ ഹല്ലേലൂയ വി വർഷിപ്പ് യു ലോർഡ് വി വർഷിപ്പ് യു വി വർഷിപ്പ് യു വി വർഷിപ്പ് യു ഞങ്ങൾ അങ്ങയെ സ്വാഗതം ചെയ്യുന്നേ. ആത്മാവേ വി വെൽക്കം യു ഹോളി ഗോസ്റ്റ് വി വെൽക്കം ഹോളി ഗോസ്റ്റ് പരിശുദ്ധാത്മാവേ ഞങ്ങൾ അങ്ങയെ സ്വാഗതം ചെയ്യുന്നേ. സകല മാനവ മഹത്വം അങ്ങെടുക്കണമേ. യേശു മഹാന്തരം കേൾക്കണം സ്വർഗ്ഗനിലെ പിതാവേ. ആമേൻ. അസാന്നിധ്യത്തിന് കീഴിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. അസാന്നിധ്യം എന്നിവിടെ ചലിക്കുന്നുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? അസാന്നിധ്യം എന്നോട് കൂടെ ഉണ്ട്. കൊണ്ടെൻ്റെ ഉള്ളം നന്നേ നിറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവാ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ പാടുമോ നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്നേ നിറയും സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവാ സന്നാഹമോടെ സ്തുതി നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്നേ നിറയും സന്നാഹമോടെ സ്തുതി പാടിടുന്നേ സന്നാഹമോടെ സ്തുതി പാടിടും പാപത്തിൽ നിന്നെ പാപത്തിൽ നിന്നുമെന്നെ കോരിയേടുപ്പാന ശാപ ശിക്ഷകളേറ്റ ദേവാത്മാജ മഹാശാപ ശിക്ഷകളേറ്റ എന്നെ അൻപോടു ദീനം തോറും നടത്തുന്ന പൊന്നി ലയാനന്ദം വന്ദനമേ എന്റെ പൊന്നി ലയാനന്ദം വന്ദ എന്നോടുള്ള നിൻ സർവ
കരുണ ഐശുവിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം അധരങ്ങളെ തുറന്ന് കഴിയുമെങ്കിൽ നന്ദിയോടെ അവന്റെ നാമത്തെ സ്തുതിക്കുമോ
അവൻ ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് നടത്തിയ വഴികൾ ഓർത്ത് ചിറകം കീഴിൽ മറച്ച കൃപയ്ക്കായി പിതാവേ നന്ദി 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 എൻ ദൈവമേ നിന്റെ കൃപയ്ക്കായി നന്ദി കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശ് കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും സന്ധ്യയിങ്കൽ വിലാപമോ സന്തോഷം ഉഷസിങ്കലോ നീ അത്രേയൻ രക്ഷാസ്ഥാനം
ശോഭ മൂലം എൻ്റെ ദുഃഖം തീർന്നു പോകും. നിൻ്റെ മുഖ ശോഭ മൂലം
കഷ്ടതയും പട്ടിണിയും മേറിടും നേരം കഷ്ടതയും പട്ടിണിയും മേറിടും നേരം മാനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന മാനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാലിലെന്തുള്ളു ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം ഹല്ലേലൂയ ആമേൻ ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം മറ്റെന്തുള്ളു ആമേൻ സന്തോഷമുള്ള ദൈവമക്കൾ ശക്തിയോടെ കരങ്ങൾ ചേർത്തടിച്ച് സന്തോഷത്തോടെ ആമേൻ
ചുമക്കുവാൻ കഴിയാത്തൊരു ശക്തി, നിന്നാൽ ചുമക്കുവാൻ കഴിയാത്തൊരു ശക്തി നിന്നെ നിയന്ത്രിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ കല്ലറകളെ തകർത്ത നാമത്തിൽ, സകല നാമത്തിന് മേലായ നാമമുള്ളവൻ. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, we thank you Lord, we thank you Lord. We need a revival. എനിക്കൊരു ഉണർവ് ആവശ്യമാണെന്ന് താല്പര്യമുള്ള എത്ര പേരുണ്ട്? എനിക്കൊരു ഉണർവ് ആവശ്യമാണ്, ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹം മാത്രം പോരാ ദൈവമക്കളെ, അതിനു വേണ്ടി വിലയും കൊടുക്കണം. എന്തുവാ വില? നമുക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാമിനെ പറ്റി നാം നൂറുകണക്കിന് ദൈവവചനം കേട്ടിട്ടുണ്ട്, നൂറുകണക്കിന്. എന്നാൽ എവിടെ നിന്നാണ് അബ്രഹാം തുടങ്ങിയത്? എപ്പോഴാണ് അബ്രഹാമിന് ഒരു ഓപ്പണിംഗ് വന്നത്? അബ്രഹാമിന്റെ ജീവനായിരുന്ന ഇസഹാക്ക്, അവൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു തലമുറയ്ക്ക് വേണ്ടി അവസാനം ദൈവം അവന് നൽകിക്കൊടുത്ത ഒരു തലമുറയെ, തലമുറയെ നൽകിക്കൊടുത്തിട്ട് ദൈവം അവനോട് പറയാ, നിന്റെ ഏകജാതനായ മകനെ എനിക്ക് വേണ്ടി യാഗമർപ്പിക്കുക. നമ്മളോട് പറഞ്ഞ നമ്മൾ ചെയ്യുമോ? ഇല്ല, നമ്മൾ ആ ദൈവത്തെ വിട്ടിട്ട് ഓടിപ്പോകും. എനിക്കെന്റെ മകനാണ് വലുതെന്ന് പറയും. അബ്രഹാം മറച്ചൊന്നും ചിന്തിച്ചില്ല. അബ്രഹാം യാഗം കഴിക്കുവാൻ മലയിലേക്ക് പോയി. അവിടെ വെച്ച് അബ്രഹാം ഒരു വാക്ക് കേട്ടു. ഉൽപ്പത്തിയിലാണ് അത് പറയുന്നത്, 22:16 വാക്യം. നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ അവകാശമാക്കും. മനസ്സിലായോ? അബ്രഹാം വില കൊടുക്കുവാൻ എപ്പോൾ മനസ്സ് വച്ചോ അവിടെ മുതൽ തുടങ്ങി ബഹുജാതികളുടെ പിതാവ്. ഓ ഹല്ലേലൂയാ, എത്ര പേർക്ക് സന്തോഷമുണ്ട്! ബഹുജാതികളുടെ പിതാവ്, അതിന്റെ താഴത്തേക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. ലിസൺ. അപ്രകാരം അബ്രഹാം അവിടുന്ന് പോന്നു. 23:1 ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനുമാകുന്നു. ഇതിന്റെ സാഹചര്യം സാറായുടെ മരണമാണ്. ഹിത്യരോട് പറഞ്ഞു, എനിക്ക് എന്റെ ഭാര്യയെ അടക്കണം, ഒരു ഭൂമിയുമില്ല, നിങ്ങൾ എനിക്ക് ഭൂമി തരണം. അബ്രഹാമിന് ഒരു വാഗ്ദത്തം കിടക്കുന്നുണ്ട്. ഹിത്യർ തിരിച്ച് അബ്രഹാമിനോട് പറയുക, ഹിത്യർ അബ്രഹാമിനോട്, യജമാനനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാകുന്നു. എപ്പോഴാ വില കൊടുക്കുവാൻ തയ്യാറായപ്പോൾ? ജീവിതത്തിൽ നാം ജീവനാണെന്ന് പറഞ്ഞു വെച്ചിരുന്ന ചിലതൊക്കെ ഉണ്ടല്ലോ, അത് യേശുവിന് വേണ്ടി അങ്ങ് വിട്ടുകൊടുക്കുക. യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുക. സകലതും ശൂന്യം, സകലതും അസ്തമിച്ചു എന്ന് നീ പറയുമ്പോഴും, നിന്റെ ജീവിതം ഇവിടെ തീർന്നു, ഇനി മുന്നോട്ടില്ല എന്ന് നീ പറയുമ്പോഴും, അവിടെ അത് തുടങ്ങും എന്റെ ദൈവം, കാരണം നീ അവന് വേണ്ടി നിന്റെ ജീവനെ കൊടുത്തതാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരു ഉണർവ് ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊറ്റ കാര്യമേ ഉള്ളൂ, നാം ജീവനോടെ സ്നേഹിക്കുന്ന പലതിനെയും യേശുവിൻ്റെ കരത്തിൽ കൊടുത്തിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് എന്ന അഗ്നി നമ്മുടെ വിശ്വാസമാകുന്ന കരിമരുന്നിൽ ഒന്ന് കത്താൻ, അത് കത്തിത്തുടങ്ങിയാൽ നമ്മുടെ ഭവനം ആത്മാവിനാൽ നിറയും. നമ്മുടെ ഭവനം ആത്മാവിനാൽ നിറഞ്ഞാൽ നമ്മുടെ സഭ ഉണരും. നമ്മുടെ സഭ ഉണർന്നാൽ നമ്മുടെ ദേശം ഉണരും. നമ്മുടെ ദേശം ഉണർന്നാൽ ഈ ലോകം മുഴുവനും ഉണരും. അങ്ങനെയെങ്കിൽ ഉണർവിനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇന്ന് ഞങ്ങൾ ലൈവിലൂടെയും ഈ ചർച്ചിലും ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ കരങ്ങൾ ചേർത്തടിച്ചുകൊണ്ട് ആ ഉണർവിന് വേണ്ടി ഒന്ന് കൊതിക്കുമോ? യേശുവേ, വി നീഡ് എ റിവൈവൽ. We need a revival. Hallelujah.
നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നുകൂടുമ്പോഴും അതിനത്തിൽ കഴിഞ്ഞ് അടുത്തൊരു പ്രഭാതം നമുക്ക് ഉണരുന്നുണ്ടെങ്കിൽ അത് നാം സന്തോഷത്തോടെ ആയിരിക്കും. ഈ ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം മറ്റെന്തുള്ളൂ? താഴ്വരയിൻ മുള്ളുകളിൽ പനിനീർ പൂപോ ശോധനയിൻ ചൂളയതിൽ പൊന്നുപോലെ താഴ്വരയിൻ ചൂളയതിൽ നീർപ്പുപോ ശോധനയിൻ ചൂളയതിൽ പൊന്നുപോലെ ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവൻ ഉയർച്ചയിലും ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മാതി നാദാ നിൻ സാന്നിധ്യം മാതി എന്നെ എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാദാ നന്ദി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ കുരിശുകൾ യേശുവേ നിന്റെ സാന്നിധ്യത്തിനായ നന്ദി. കഴിഞ്ഞ ഓരോ നിമിഷവും നിന്റെ സാന്നിധ്യത്താൽ നിറയുവാൻ തന്ന കൃപയ്ക്കായി നിന്റെ സ്നേഹത്തിനായി അളവില്ലാത്ത നന്മകൾ ദാവേ. ഒരു വർഷം ഞങ്ങളെ വിട്ടുമാറുവാൻ ഇനി നിമിഷങ്ങളേ ഉള്ളൂ എങ്കിലും കർത്താവേ ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ പിതാവേ ശത്രു ദൃഷ്ടി വയ്ക്കാതെ നിന്റെ ചിറകിൻ കീഴിൽ മറച്ച നിന്റെ ശ്രേഷ്ഠത നിന്റെ വിശ്വസ്തത അടിങ്ങളാരും നിന്റെ സന്നിധിയിൽ വിശ്വസ്തനായിരുന്നില്ല. വാക്ക് പറഞ്ഞ വാക്കുകൾ പലതും മാറ്റി പറഞ്ഞു എന്നിട്ടും നീ അല്പം പോലും മാറാതെ ഒരു പൊടി പോലും മാറ്റം സംഭവിക്കാതെ നിന്റെ വാഗ്ദത്തത്തിന് ഒരു വ്യത്യാസവും വരുത്താതെ ഇവിടം വരെ എത്തിച്ച നിന്റെ കൃപ സാന്നിധ്യം മാതി. ആ സാന്നിധ്യത്തിൽ ചോദിക്കുമോ നാദാ നിൻ സാന്നിധ്യം മാതി നാദാ നിൻ സാന്നിധ്യം മാതി. യേശുവേ എത്രത്തോളം കൊണ്ടുവന്ന നിന്റെ കൃപയ്ക്കായി നാം മരിച്ചു പോയിരുന്നെങ്കിൽ ഈ ഭാഗ്യത്തിൽ നാം വന്നു ചേരത്തില്ല, ഈ ക്രിസ്തീയ ജീവിതത്തിൽ നാം വന്നു ചേരത്തില്ല. ഇത്രമാം ഭാഗ്യം. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമാതിൽ പാടുമോ? അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നരകമാതിൽ തന്നു നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുവാൻ തന്നു നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുവാൻ നിന്നാ ലോകത്തെ
സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു നാളുകൾക്ക് മുമ്പ് ലോക ശക്തിയാലേ നിത്യവും
കൃപയാൽ സകലതിനായി നന്ദി. വചനം പറയുന്നു സകലതും കൃപയാൽ, സകലതും കൃപയാൽ. കൃപയല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ശത്രു നമ്മുടെ നേരെ നിന്ന് വെല്ലുവിളിച്ചു, ഇനി ഒരു സ്റ്റെപ്പ് നിനക്ക് മുന്നോട്ടില്ല, ഇനി ഒരു പടി മുന്നോട്ടില്ല. നിങ്ങളുടെ പിന്നിലേക്ക് ചിന്തിച്ചിട്ട് ഇപ്പോഴത്തെ അവസ്ഥയെ ഒന്ന് നോക്കിക്കേ. എത്രത്തോളം അത്ഭുതകരമായി അവൻ നമ്മെ നടത്തി, എത്രത്തോളം വിശ്വസ്തതയോടെ അവൻ നമ്മെ നടത്തി. അങ്ങനെയെങ്കിൽ ആ സാന്നിധ്യം വഹിച്ചുകൊണ്ടൊന്ന് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞാൽ, ആ ഉണർവനെ കൊതിച്ചുകൊണ്ട് മുന്നോട്ടൊന്ന് പോകുവാൻ കഴിഞ്ഞാൽ, ദൈവമക്കളെ, നിങ്ങൾ വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പും അത്ഭുതം കണ്ടുകൊണ്ടായിരിക്കും, അത്ഭുതം കണ്ടുകൊണ്ടായിരിക്കും. കാരണം എന്നെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഈ ഭൂമിയിൽ കാണുന്ന സകലതിനെയും ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വാക്കിനാൽ, ശ്രദ്ധിക്കണം, ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വാക്കിനാൽ വിളിച്ചു വരുത്തിയതാണെങ്കിൽ നിങ്ങളുടെ പ്രയാസം, കഷ്ടത, സാഹചര്യം ഇതൊന്നും കർത്താവിന് പ്രശ്നമല്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, നീ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ അവൻ നിനക്ക് വേണ്ടി വിശ്വസ്തതയോടെ നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 700 കോടിയിലധികം ജനം ഈ ഭൂമിയിലുണ്ട്. അതിലും ഉപരിയായിട്ട് സ്വർഗത്തിൽ ദൂതന്മാരുണ്ട്. എന്നിട്ടും ഏഴകളായ നമ്മൾ മുട്ടുമടക്കി അപ്പാ എന്നൊന്ന് വിളിക്കുമ്പോൾ അവൻ ആ വിളി കേൾക്കുന്നില്ലേ? ഹോ, അവൻ്റെ വിശ്വസ്തത എത്ര വലുത്, അവൻ്റെ കരുണ എത്ര വലുത്. പിതാവേ, നീ തരുന്ന സ്നേഹം സ്വീകരിപ്പാൻ അടിയങ്ങൾ ആരും യോഗ്യരല്ല. എങ്കിലും ഏഴകളാകുന്ന അടിയങ്ങളെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അടിയങ്ങളെ സകലതിനെയും നിന്റെ കരത്തിൽ തരുന്നു. ഇത്രത്തോളം സമയം നിന്നെ ആരാധിപ്പാൻ നീ തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. വിട്ടുമാറാത്ത സാന്നിധ്യം അടിയങ്ങളുടെ ഇടയിൽ ചലിക്കുന്നതിനാൽ പിതാവേ, നന്ദി, നന്ദി, നന്ദി. മുഴുവൻ മാനവ മഹത്വം വാങ്ങിക്കുക. ആ കാൽവരി ക്രൂശിന്മേൽ അടിയങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്നു. ദയ ചോദിച്ച് കേൾക്ക് മാറാകണം. ആമേൻ, ആമേൻ. സന്തോഷമുള്ള ദൈവമക്കൾ ശക്തിയോടെ കരങ്ങൾ ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനെ ഒരു നിമിഷം സ്തുതിക്കുക. ഹല്ലേലൂയ. എല്ലാവർക്കും ദയവായി തലസ്ഥാനങ്ങൾ ഇരിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു മഹത്വം കർത്താവിനെ പറഞ്ഞാട്ടെ. Glory to God. Hallelujah. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ എല്ലാവരെയും ക്ഷേമത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ എല്ലാം കൂട്ടി വരുത്തിയെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ ചെറിയ രീതിയിലുള്ള അനർത്ഥങ്ങളും അപകടങ്ങളും ഒക്കെ നമ്മുടെ ദൈവമക്കൾക്ക് നേരിടാമായിരുന്നു. എന്നാൽ കർത്താവ് അതിൽ നിന്നെല്ലാം അത്ഭുതകരമായി അവരെ വിടുവിച്ചു. നിർത്തിയതിനായ കർത്താവിന് നന്ദി പറയാം. ദൈവസഭ എല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് നല്ല നന്ദി പറഞ്ഞാട്ടെ. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിക്കുന്ന നല്ല ദൈവത്തിൻ്റെ ആ പ്രൊട്ടക്ഷൻ ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി ആ മഹത്വം ഒന്ന് കൈമാറിക്കുക. മഹത്വം ഒന്ന് ശരിയായ രീതിയിൽ ചർച്ച് നമ്മളുടെ ഹൃദയത്തിൻ്റെ അകത്തുനിന്നുള്ള മഹത്വമാകട്ടെ. നമ്മെ കാത്തു സൂക്ഷിച്ച കർത്താവിനെ അവനോടൊന്ന് മഹത്വം പറയുവാൻ, അവന് നന്ദി പറയുവാൻ. നാം ഇതുവരെ നേരം വർഷിപ്പിലൂടെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഓരോന്നും ഓർത്തോർത്ത് നന്ദി പറയുവാൻ ഈ അമ്മീൻ ആരാധനയുടെ അവസാന നിമിഷം വരെയും ഓരോന്നിനും നന്ദി പറയുവാൻ, ഓരോന്നിനും നന്ദി പറയുവാൻ നമ്മടി മറന്നു പോകരുത്. ബിക്കോസ് ആരാധന എന്ന് പറയുന്നത് നാം കർത്താവിനെ പ്രൈസ് ചെയ്യാനുള്ളതാണ്. മെസ്സേജിൻ്റെ സമയത്തും ദൈവത്തിൻ്റെ ആത്മാവും നമുക്ക് നന്ദി പറയാൻ ഓരോ കാരണങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് തരുമ്പോൾ അല്ലേ. കഴിഞ്ഞ ദിവസങ്ങൾ പ്രിയ ബോവസിന് നേരിയ തോതിലുള്ളൊരു പൊള്ളലേക്കാമായിരുന്നു. കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചു. ജോസ് ചായൻ്റെ ഇളയ മകൻ, നമ്മുടെ മോർച്ചയിലുള്ള ചിച്ചിയുടെ പപ്പ, സാമിൻ്റെയൊക്കെ പപ്പ ബേബി ചായൻ, കഴിഞ്ഞ ദിവസം വാഹനത്തിൽ നിന്ന് ഒരു മറ്റൊരു വാഹനവുമായി ചെറിയൊരു പ്രയാസമുണ്ടായി. പക്ഷെ വളരെ അത്ഭുതകരമായി കർത്താവ് വിടുവിച്ചു. അവിടെ എവിടെയെങ്കിലും കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നു. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായി സഭ ചെയർ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഇന്ന് പകലിലും ഞാൻ വിശ്വസിക്കുന്നു ആദ്യമായി ചിലരെല്ലാം ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു, ഈ ആരാധനയിൽ സംബന്ധിക്കുന്നു ഞാൻ കരുതുന്നു. ദയവായി ആദ്യമായിട്ട് ഞായറാഴ്ച മീറ്റിങ്ങിൽ കടന്നു വന്ന ദൈവജനങ്ങൾ കരങ്ങൾ ഇന്ന് ഉയർത്താമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ആദ്യമായിട്ട് സംബന്ധിക്കുന്നവർ ഹല്ലേലൂയ, ദയവായി നമ്മുടെ കരങ്ങൾ പതിവ് പോലെ അവരുടെ നേരെ നീട്ടിയാട്ടെ. ഈ ദൈവസഭയിൽ ആദ്യമായി കടന്നു വന്ന ദൈവജനങ്ങളാണ്, അവരെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരേതെല്ലാം വിഷയങ്ങളിലായിരിക്കും നമ്മൾ അറിയുന്നില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം അവരോട് സംസാരിക്കട്ടെ. അവർ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ഏതൊരു നന്മയുടെ വഴിയിലോട്ട് തിരിയുവാണെങ്കിലും അതവർക്ക് ബ്ലസ് ആയിത്തീരും. എല്ലാ ദൈവമക്കളും ഒരുമിച്ച് ചേർന്ന് അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു.
അവരുടെ ജീവിതം അനുഗ്രഹമായി മാറട്ടെ. കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ അവർക്ക് യഥാർത്ഥമായി അനുഭവിക്കുവാൻ ഇടയാകണമേ. ഹൃദയത്തിന്റെ നൊമ്പരങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കണമേ. സർവബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് അങ്ങ് അവരെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാരിലൂടെ മാറി മാറി ഇന്ന് പകൽക്കാലം ശുശ്രൂഷകളെല്ലാം ഇവിടെ നടക്കപ്പെടുമ്പോൾ ആ ദൈവജനത്തോടും ദൈവസഭയിലെ മുഴുവൻ ദൈവമക്കളോടും ഞങ്ങളോടെല്ലാം അങ്ങ് സംസാരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ഞങ്ങൾക്കിന്ന് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമ്പൂർണമായി സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരങ്ങളെ ചേർത്തടിച്ച് അതിവമക്കളെ ദൈവസഭയിലേക്ക് സ്വാഗതം ചെയ്യാം. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി 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 അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഒരു വർഷം നമ്മെ വിട്ട് കടന്നു പോകാൻ പോവുകയാണ്. ഇനി ഒരു ഞായറാഴ്ച നമുക്ക് ഈ വർഷത്തിൽ ഇല്ല. ഈ വർഷത്തിലെ 2020 പല ഞായറാഴ്ചകൾ നമ്മൾ മിസ്സായി, നമുക്ക് മിസ്സായി. പക്ഷേ ഈ അവസാനത്തെ ഞായറാഴ്ച നമ്മളെ ദൈവം ഇത്രത്തോളം ആരോഗ്യത്തോടും ബലത്തോടും നിർത്തിയതിന് നന്ദി. ആമേൻ. സാഹചര്യങ്ങൾ തന്നതിന് നന്ദി. നമുക്ക് നന്ദി പറയുവാൻ നമുക്ക് ഒരുമിച്ച് കൂടണം. ദൈവം അനുവദിച്ചാൽ ഈ മാസം അവസാനത്തെ ദിവസം 31 വൈകുന്നേരം 3 ആഗ്രഹിക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും സമയവ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഫോൺ മുഖേനയോ ഗ്രൂപ്പ് മുഖേനയോ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. 31 വൈകുന്നേരം 3 മുതൽ 6 വരെയുള്ള സമയങ്ങളിൽ നാം നന്ദി പറയുവാൻ താങ്ക്സ് ഗിവിങ്ങിന് വേണ്ടി എടുക്കുകയാണ്. ദൈവസഭയുടെ അറിവിലേക്ക് വേണ്ടി അത് അറിയിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കുക. കടന്നു വരാൻ ആഗ്രഹിക്കുന്നതിന് മുൻപ് കൂട്ടി തന്നെ പേര് ഇന്ന് മുതൽ നിങ്ങൾ വിളിച്ചു പറയുകയോ ഇവിടുന്ന് പോകാൻ നേരത്ത് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കാരണം പലരും വരാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമായതുകൊണ്ട്, അന്നത്തെ ദിവസം പിന്നെ അന്ന് വാഹന സൗകര്യം അല്പം കൂടി ഉള്ളതുകൊണ്ടും ഞായറാഴ്ച വാഹന സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പലർക്കും വരാൻ പറ്റുന്നില്ല. ശനിയാഴ്ചയൊക്കെ വാഹന സൗകര്യം ലഭ്യമായതുകൊണ്ടും ആളുകൾ കൂടാൻ സാധ്യത ഉള്ളതുകൊണ്ട് നേരത്തെ തന്നെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങൾ പറയണമെന്ന് ഓർപ്പിക്കുന്നു. ആദ്യമേ പ്രാരംഭത്തിൽ ആ കാര്യം ഓർപ്പിക്കുകയാണ്. ആമേൻ. സ്തോത്രം. ഇന്ന് പകലിൽ കർത്താവ് നമ്മെ ആമി സ്തോത്രം കൂട്ടി വരുത്തിയത് ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മെ അറിയിക്കുവാനാണ്. ഈ വർഷം തീരുമ്പോൾ, ഒരു വർഷം തുടങ്ങുമ്പോഴും ഒരു വർഷം തീരുമ്പോഴും അതിന് പ്രത്യേകതയുണ്ട്. പ്രത്യേകതയുണ്ടെന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ എന്തെങ്കിലും ആഘോഷമായും ആചാരമായും പ്രത്യേകത എന്നല്ല, ആണ്ടിൻ്റെ ആരംഭം മുതൽ ആണ്ടിൻ്റെ അവസാനം വരെയും നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവത്തെ പറ്റി ഈ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ ആണ്ടിൻ്റെ അവസാനം വരെ. അങ്ങനെയാണെങ്കിൽ ഈ ആണ്ടിൻ്റെ അവസാനത്തിലേക്ക് നാം വരുമ്പോൾ നമുക്ക് ദൈവത്തോടും ചിലത് പറയാനുണ്ടാകണം, ദൈവത്തിന് നമ്മളോടും ചിലത് പറയാനുണ്ടാകും. ഈ ആണ്ടിൻ്റെ തുടക്ക ദിവസമായ 1 ഒരു സ്നാന ശുശ്രൂഷയോട് കൂടിയാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വർഷത്തിൽ ഇവിടെയുള്ള ദൈവമക്കളെല്ലാം സ്നാനപ്പെടുത്താൻ തയ്യാറാകേണ്ടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നാനപ്പെടുത്താൻ തയ്യാറാകേണ്ടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കേട്ടിട്ട് ആർക്കും ഒരു സന്തോഷമില്ലല്ലോ. അയ്യോ, അത് പാസ്റ്റർമാരെ മാത്രം ചെയ്യുന്ന കാര്യമല്ലേ? ആര് പറഞ്ഞു? എവിടെ എഴുതിയേക്കുന്നു? നോ, ഇല്ല. സ്നാനപ്പെട്ട ഏതൊരു വ്യക്തിക്കും, ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്താം ദൈവസഭയുടെ അനുവാദത്തോടു കൂടെ. ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. 120 ലീഡേഴ്സിനെ പറ്റി ദൈവസഭ പറഞ്ഞേക്കുന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ദൈവസഭയിലെ പാസ്റ്റർമാർ മാത്രം സ്ഥാനപ്പെടുത്താൻ ശുശ്രൂഷ ഏറ്റെടുത്താൽ പോരാ. ഈ ദൈവസഭയിലെ മുഴുവൻ യുവ അഭിഷക്തന്മാരും സഹോദരന്മാരും, ഒരു പരിധി വിട്ടാൽ സഹോദരിമാരും. ആമേൻ. സ്തോത്രം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നേ. കാരണം ഈ അന്ത്യകാലഘട്ടമായി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് അവസാന നിമിഷത്തിലെ ആ വർക്ക് ചെയ്യാൻ ഒരുപാട് എംപ്ലോയിസിന് വേണ്ടി വരും, ഒരുപാട് എംപ്ലോയിസിന് വേണ്ടി വരും. അതിൻ്റെ അകത്ത് സ്ത്രീ പുരുഷ ഭേദമുണ്ടാകത്തില്ല, അതിൻ്റെ അകത്ത് പ്രായക്കൂടുതലും പ്രായക്കുറവും ഉണ്ടാകത്തില്ല, വലിപ്പച്ചെറുപ്പം ഉണ്ടാകത്തില്ല, എഡ്യൂക്കേഷൻ ഉണ്ടാകത്തില്ല. എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് നിറവേറേണ്ട സംഭവങ്ങൾ നിറവേറ്റുവാൻ ആള് തികയാതെ വന്നാൽ, കൊയ്ത്തധികമുണ്ട്, വേലക്കാർ ചുരുക്കമായി കഴിഞ്ഞാൽ, കൊയ്ത്തിൻ്റെ യജമാനോട് ചോദിക്കുന്നൊരു കൂട്ടമുണ്ടെങ്കിൽ അവൻ കൊയ്ത്തിന് ആളെ ഇറക്കും.
കൊയ്യുവാൻ ആളെ ഇറക്കും. ഇന്ന് പകൽക്കാലം ഞാൻ ഈ ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് ഈ വചനത്തെ ദൈവസഭയ്ക്ക് ഈ വർഷത്തിന്റെ അവസാന ആരാധനയിൽ കൈമാറുമ്പോൾ ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, അടുത്തൊരു വർഷം ദൈവം നമുക്ക് അനുവദിച്ചു തന്നാൽ, കർത്താവിന്റെ വരവ് താമസിച്ചാൽ, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ്, ദൈവസഭയ്ക്കകത്തുള്ള ദൈവദാസന്മാരും ദൈവദാസിമാരും ഒരുപോലെ ദൈവിക ശുശ്രൂഷകൾക്കകത്ത് പ്രാപ്തരാകുന്ന രാജ്യത്തിൽ പ്രാപ്തരാകോ. ഇന്ന് പകൽക്കാലം അതിവിടെ റിസീവ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആ ഒരു നിയോഗത്തെ ഇവിടെ റിലീസ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ആ നിയോഗത്തെ ഇവിടെ റിലീസ് ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഒരു കൂട്ടം അഭിഷക്തന്മാരെ പുതപ്പെട്ട് എലീശ എടുത്തതുപോലെ വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, വിശ്വസ്തന്മാർ കുറയുന്ന ഈ സമയത്ത് ഒരു കൂട്ടം വിശ്വസ്തന്മാരെ ദൈവരാജ്യത്തിന് വേണം വർക്ക് ചെയ്യുവാൻ. ആർ യു റെഡി? പ്ലീസ് ലൗഡ്, ആർ യു റെഡി? വിശ്വസ്തന്മാരായി നിൽക്കുവാൻ എന്നെ സഹായിക്കണമെന്നൊരൊറ്റ പ്രാർത്ഥന ജീവിതത്തിനകത്ത് ഉണ്ടെങ്കിൽ വിശ്വസ്തനെ ദൈവം എടുത്ത് ഉപയോഗിക്കാതിരുന്നിട്ടില്ല. ഫെയ്ത്ത്ഫുൾ, അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ എൻ്റെ ദൈവം വൻ കാര്യങ്ങളെ കരത്തിൽ തരും. ആമേൻ. ഇന്ന് പകൽക്കാരൻ ദൈവത്തിൻ്റെ ദാസന്മാർ മൂന്ന് പേർ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ കൂടെ ഇല്ലായിരുന്നു. അവർ പൂനെയിൽ അവിടെ ദൈവിക വേലയോടനുബന്ധിച്ച് പോയി കർത്താവ് വൻ കാര്യങ്ങൾ അവിടെ ചെയ്തു. ഇന്ന് പകൽക്കാലം നമ്മുടെ ഒപ്പം അവരെ കർത്താവ് കൂട്ടി വരുത്തി. പോയി വന്ന യാത്രകളെല്ലാം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അവർ കൂടെ ഉണ്ടായിരുന്നു. അനവധി പ്രയാസങ്ങൾ നേരിടാമായിരുന്നു അല്ലേ, ഒരുപാട് പ്രതികൂലങ്ങൾ നേരിടാമായിരുന്നു. വണ്ടി ഓടിച്ചാണ് അവർ പോയത്, ഡ്രൈവ് ചെയ്താണ് പോയത്, മറ്റുള്ള വാഹന സൗകര്യങ്ങൾ എടുക്കാതെ സ്വന്തം വാഹനത്തിലാണ് പോയത്. രാത്രിയും രാവിലെയും മാറി മാറി എല്ലാവരും ഓടിച്ച് ടയേർഡായി എന്ന് തോന്നിയെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് അവരെ നിലനിർത്തിയതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാല ദൈവദാസൻ പാസ്റ്റർ ജോജു നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ, നമുക്ക് ദൈവത്തിന് കേൾക്കുവാനുള്ള സമയമുണ്ടായിരിക്കുന്നതാണ്. കർത്താവ് പ്രിയ ദൈവദാസനെ കർത്താവ് ബലപ്പെടുത്തട്ടെ. അതിന് മുൻപായി ചില ചിന്തകൾ മാത്രം പറഞ്ഞുകൊണ്ട് വേഗത്തിൽ ഇരിക്കുവാനായി താല്പര്യപ്പെടുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. കർത്താവിനോട് നമുക്ക് ചോദിക്കാം, അപ്പം ഈ വർഷത്തിലെ അവസാനത്തിൽ എന്നോട് അങ്ങ് സംസാരിക്കും. കുറെ പ്രോമിസുകൾ എനിക്കുണ്ട്, കുറെ വാക്തത്വങ്ങൾ എനിക്കുണ്ട് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനൊരു ശബ്ദം എന്നോട് പറയുന്നു, ഈ വർഷം തീരുന്നതിന് മുൻപ് നടക്കേണ്ടതായിട്ടുള്ള പ്രോമിസുകളുള്ളവരുണ്ട്. ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ, ഫെയ്ത്ത്ഫുള്ളായിരുന്നു. ജസ്റ്റ് എന്നോട് ആൻസർ പറയരുത്, ദൈവത്തോട് ആൻസർ പറയണം. ഈ സമയം കർത്താവ് നമ്മൾ ചോദിക്കുക, ഫെയ്ത്ത്ഫുള്ളായിരുന്നു കഴിഞ്ഞിട്ടില്ല, ഒരുപാട് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഫെയ്ത്ത്ഫുള്ളാണെന്ന് നോക്കുമ്പോഴും അങ്ങയുടെ നോട്ടത്തിൽ ഞാൻ ഫെയ്ത്ത്ഫുള്ളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷേ അങ്ങയുടെ നോട്ടത്തിൽ എത്രത്തോളം ഞാൻ ആകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി ദൈവം ദൈവത്തിൻ്റെ പ്രവൃത്തിയെല്ലാം മാറ്റിവെക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ സമയം, ദൈവമാണ് ഒരു പ്രോമിസ് നമുക്ക് തന്നതെങ്കിൽ അത് നമ്മുടെ സമയത്ത് നടക്കേണ്ട കാര്യമല്ല, അത് ദൈവത്തിൻ്റെ സമയത്ത് നടക്കേണ്ട കാര്യമാണ്. ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവം നമ്മോട് പറഞ്ഞ കാര്യം നമ്മുടെ സമയത്തല്ല നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചതുപോലെ അത് ഏത് ടൈമിലാണ് നടക്കുന്നത്? ഒന്ന് ഉറക്കെ പറഞ്ഞേ, എനിക്ക് അങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നിങ്ങൾ ഓർത്തിരിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം എന്തൊരു സന്തോഷമാണെന്ന് അറിയാം, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ എന്താന്ന് ചോദിക്കുമ്പം മിണ്ടാതിരുന്ന് ഞാൻ പറഞ്ഞ ആൾക്കൊരു വിഷമം അല്ലേ. പക്ഷെ ഇങ്ങനെ ശബ്ദത്തോടുകൂടി ഇങ്ങനെ പറയും, ഒന്നുകൂടെ ഉറക്കം എന്ന് പറഞ്ഞാട്ടെ. ഓ, ഇപ്പൊ ശബ്ദം പോയോ? ആദ്യത്തെ ശബ്ദം ഇല്ലല്ലോ. ഇപ്പം കെയറോസ് ടൈം, ഇന്ന് പകൽക്കാലവും കെയറോസ് ടൈമില്ല നാം നിൽക്കുന്നതെങ്കിൽ നമ്മുടെ സമയത്തിനകത്തല്ല കാര്യങ്ങൾ നടക്കുന്നത്, ദൈവത്തിന്റെ സമയത്തിന്റെ അകത്താ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്. ഗോഡ്സ് അപ്പോയിന്റഡ് ടൈം ഫോർ ഹിസ് പർപ്പസ്, ഗോഡ്സ് അപ്പോയിന്റഡ് ടൈം. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചു, ഞാനിന്ന് അധികമായിട്ടൊന്നും ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ദിവസം ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ പറയുന്ന ദിവസങ്ങൾ അധികമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇനി ആ വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ.
കഴിഞ്ഞ ദിവസം ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞൊരു കാര്യമാണ്, എല്ലാ സമയത്തും ഒരുപോലെ ഞാൻ നിന്നെ അടുത്ത് ഉപയോഗിക്കത്തില്ല. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, എല്ലാ സമയത്തും ഒരുപോലെ ഞാൻ നിന്നെ അടുത്ത് ഉപയോഗിക്കത്തില്ല. എൻ്റെ സമയത്ത് ആളില്ലാതെ വരുമ്പോൾ ആ സ്ഥലത്ത് നീ ഒരാൾ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ, വിത്ത് ഫെയ്ത്ത്ഫുൾനെസ് ആയിട്ട്, വിത്ത് വിശ്വസ്തതയായിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ അടുത്ത് ഉപയോഗിക്കും. രണ്ട് പദങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ എപ്പോഴും ഞാൻ നിന്നെടുത്ത് ഉപയോഗിക്കത്തില്ല, പക്ഷേ എൻ്റെ സമയത്ത് എനിക്കൊരാവശ്യം വരുമ്പോൾ അവിടെ അവൈലബിളായിട്ട് നീ വിശ്വസ്തനായിട്ടും ഉണ്ടെങ്കിൽ, നീ അവൈലബിളായിട്ടും നീ വിശ്വസ്തനും, അവൈൽ എന്ന് പറഞ്ഞാൽ വിശ്വസ്തനെന്ന അർത്ഥം, രണ്ടും നിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ ഞാൻ നിന്നെടുത്ത് ഉപയോഗിക്കും. അതിൻ്റെ അർത്ഥം അത് അവിടെ മുതൽ നിന്റെ ഒരു കുത്തക അവകാശമായി എന്നുള്ളതല്ല, എൻ്റെ ടൈമിൽ എനിക്ക് ചെയ്യുവാൻ ആളില്ലാതെ വന്നപ്പോൾ ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്തു. കെയറോസ് ടൈമിൽ ഞാൻ നിന്നെ അപ്പോയിന്റ് ചെയ്തു പർട്ടിക്കുലർ ടൈമിലോട്ട്. ആ ടൈം കഴിയുമ്പോൾ ഒരുപക്ഷെ നാം വിശ്വസിക്കും, നാം ചിന്തിക്കും, ഓ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു കൃപാവരമുണ്ട്, സോ അടുത്തൊരു ചാൻസ് വരുമ്പോൾ ഞാൻ കൈവച്ചാലേ അത് ശരിയാകത്തുള്ളൂ എന്ന് ചിന്തിച്ചാൽ നടക്കൂല. ഹലോ, ഞാൻ കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞ അടുത്തൊരു കാര്യം, സ്ഥിരമായി ഞാൻ അപ്പോയിന്റ് ചെയ്യുന്ന, എഴുതി കൊടുത്തേക്കുന്ന അഭിഷിക്തന്മാരുണ്ട്. സ്ഥിരമായി ഞാൻ എൻ്റെ പ്രവൃത്തി, ഇന്നൊരു പ്രവൃത്തി, ഞാൻ ഉദാഹരണത്തിലോട്ട് വരാം. ഉദാഹരണം, ഭൂതശാന്തി വരം. അങ്ങനൊരു വരമില്ല. ഭൂതശാന്തി വരം എന്നൊരു വരമില്ല. ഡിസേണിങ് ഓഫ് ദ സ്പിരിറ്റ് ഉണ്ട്, ആത്മാവിനെ വിവേചിക്കാനുള്ളൊരു വരമുണ്ട്. ആ വരത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരുവന് ഇതിനെ കാണുമ്പോൾ മനസ്സിലാകും ഏത് ആത്മാവാണെന്ന്. പിന്നെ അവൻ്റെ വായിലൂടെ വരുന്നത് പ്രൊഫറ്റിക്കൽ വേർഡായിരിക്കും. ആ പ്രൊഫറ്റിക്കൽ വേർഡ് എന്ന് പറയുന്നത് യേശു ഊമനും ബദിരനുമായ ആ വ്യക്തിയെ സൗഖ്യമാക്കുവാൻ ഉപയോഗിച്ച പ്രൊഫറ്റിക് വേർഡ് പോലെ. എന്നുവെച്ചാൽ ഇവൻ്റെ വായി ഇപ്പോൾ തുറക്കട്ടെ എന്നും ഇവൻ്റെ ചെവി ഇപ്പോൾ തുറക്കട്ടെ എന്നുമല്ല യേശു കൽപ്പിച്ചത്. ഊമനായിട്ട് നിൽക്കുന്ന ഒരു ആത്മാവുണ്ട് ഇവൻ്റെ മേൽ, ഒരു ആത്മാവ്. ആത്മാവിനോട് യേശു പറയുകയാ, ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ട് പോ. അത് ഡിസേണിങ് ഓഫ് ദ സ്പിരിറ്റിൻ്റെ അകത്ത് ആത്മാവിനെ വിവേചിക്കുന്ന, നമ്മളൊക്കെ പറയുന്ന വിവേചനവരം അല്ലേ, ആ വിവേചനവരത്തിൻ്റെ അകത്ത് യേശു തിരിച്ചറിഞ്ഞതാണ് ഇവൻ്റെ മേൽ രോഗമല്ല, ഇവൻ്റെ മേലൊരു രോഗാത്മാവ. രോഗം വേറെ, രോഗാത്മാവ് വേറെ. അപ്പൊ രോഗാത്മാവിനോട് കൽപ്പിച്ചു കഴിഞ്ഞാൽ രോഗാത്മാവ് വിട്ടുപോകുമ്പോൾ അതിൻ്റെ പ്രകടനം ഉണ്ടാവും. ശാന്തന ചുടമനകഥന വൈഡപ്രഭന ശംധുന രഗൽഖമനകഥുന, വ്യക്തമായ പ്രകടനം ഉണ്ടാകും. അവനിൽ നിന്നും അത് വലിഞ്ഞിറങ്ങി പുറത്തോട്ട് പോയി. അമേ അമേ. ഈ തലത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനോ ദൈവദാസിയോ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നപ്പോൾ, അടുത്ത ബുധനാഴ്ച മുതൽ ദൈവം സഹായിച്ചാൽ, ജനുവരി മാസം ഫസ്റ്റ് ബുധനാഴ്ച മുതൽ അത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബുധനാഴ്ചകളിൽ രാവിലെ 10 മണിക്ക് ഡെലിവറൻസ് മീറ്റിങ്ങുകൾക്കിടയിലും ആരാധനകൾക്കിടയിലും എല്ലാം ഒരുപാട് ഭൂത ബാധിച്ച, ദുരാത്മാക്കൾ ബാധിച്ച അല്ലേ ആളുകൾ സ്വതന്ത്രമാക്കപ്പെടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ള കാര്യം, ദൈവത്തിൻ്റെ ആത്മാവ് എന്തെങ്കിലും ഒരു പ്രത്യേക ടോപ്പിക്ക് ദൈവജനത്തോട് കൈമാറണമെന്ന് ആഗ്രഹിച്ച് കൈമാറിയിട്ടുള്ള ദിവസങ്ങളിൽ, അങ്ങനെ പ്രത്യേകമായി ചില ദിവസങ്ങളെടുത്ത് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ദൈവം ഇങ്ങനെ ഓരോന്നോരോന്നായി തന്ന ദിവസങ്ങളിൽ നമ്മളതൊന്ന് പറയാം എന്ന് വെച്ച് ദൈവജനത്തിന് അതൊരു ആത്മീയ വർദ്ധനവിന് കാരണമായി തീരുമെന്ന് ഉറപ്പുള്ള വിഷയം പറയുന്നത് തൊട്ട് മുമ്പ് ഒരു കുഴപ്പമില്ല. ആ ഒരു ലെയറിലോട്ട് കയറി നിൽക്കുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ദുരാത്മ മണ്ഡലം ഇളകും. അപ്പം
കണ്ടു നിൽക്കുന്ന ദൈവദാസന്റെ അകത്ത് ജഡം പറയും, എടാ നാണക്കേടാ, പോയി കൈവെക്ക്, ഇറക്കി വിട്. ഈ ദൈവദാസൻ പോയി കൈവെക്കും, പോ പോ എന്ന് പറയും, പോവില്ല. ഇതിനാണ് ഡിസേണിങ് ഓഫ് ദി സ്പിരിറ്റ് വേണ്ടത്. ഈ ദുരാത്മാവ് ഇപ്പൊ ഇളകിയത് എന്തിനാണെന്നറിയാമോ? ദൈവം തന്നിരിക്കുന്ന ദൈവത്തിന്റെ വേർഡ്, വചനം ഇതിന്റെ അകത്ത് അനേകരെ ജീവിപ്പിക്കുമെന്ന് മനസ്സിലായപ്പോ അവനൊരു സൂത്രം, തന്ത്രം പ്രയോഗിച്ചതാ. ഈ ദൈവദാസൻ എന്ത് ചെയ്യണം? വചനത്തിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് എൻഗേജ് ചെയ്യിപ്പിക്കണം, എൻഗേജ് ചെയ്യിപ്പിക്കണം. അങ്ങനെയുള്ള സമയത്ത് അതിന് വിട്ടുകൊടുത്തേക്കണം. ബിക്കോസ് അടുത്ത വർഷത്തിൽ ഇവിടെ ഒരുപാട് ദൈവദാസന്മാർ എഴുന്നേൽക്കും, ദൈവദാസിമാർ എഴുന്നേൽക്കും. അങ്ങനെയുള്ളത് കാണുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് വിവേചിക്കാൻ ചോദിച്ചിട്ട് ചോദിക്കണം, ഇത് ശുശ്രൂഷയ്ക്ക് തടസ്സത്തിന് വേണ്ടി കോലാഹലം സൃഷ്ടിക്കുന്നതാണെങ്കിൽ ഇവിടെ നിന്ന് പറയുക, ശാന്തമായി ഇരിക്കാൻ പറയുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, ശാന്തമായിരിക്കാൻ പറയുക, വചനത്തിലേക്ക് തിരിയുക. ദൈവജനത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കുക, ദൈവം തന്ന് കൊടുക്കുക, ബാക്കി സമയമുണ്ടെങ്കിൽ ഒരു പിടുത്തം പിടിക്കുക. ആമേൻ. ഇനി അടുത്തൊരു കാര്യം, മറ്റൊരു തലം. ഇതോ ഒരു തലമാണ് പറഞ്ഞത്, മറ്റൊരു തലം. ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പം അല്ലെങ്കിൽ ഒരു ഇത് ഈ വരപ്രാപ്തനായ അല്ലെങ്കിൽ ഈ കുറവിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനോ ദൈവദാസിയോ ശുശ്രൂഷിക്കുമ്പോൾ ഇതുപോലൊരു ദുരാത്മാ വിളകി എന്നിരിക്കട്ടെ, ഒരുപക്ഷെ ശാസിക്കുമ്പോൾ അത് പുറത്തുപോയി, അടുത്ത പ്രാവശ്യം നമുക്ക് തോന്നുകയാണ് എനിക്കിങ്ങനെ ഒരു വരമുണ്ട്, സോ ഇതിൻ്റെ അകത്ത് ഒരെണ്ണമെങ്കിൽ ഇളകും എന്നുള്ള ചിന്തയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം ഇളകി എന്നിരിക്കട്ടെ, ശാസിച്ചാൽ പോവില്ല. വൈ? ദൈവത്തിൻ്റെ സമയത്ത് ദൈവം കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വിടുതൽ, അത് എക്സ് ഓർ വൈ ആർക്കോ ഒരാൾക്ക് കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു വിടുതൽ, ആ സമയത്ത് ആ ഒരു തലത്തിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളുടെ ലഭ്യത ഇല്ലാത്തത് കൊണ്ട് താൽക്കാലികമായി ദൈവം ആ സമയത്ത് നമ്മളിൽ ഒരാളെ അതിനു വേണ്ടി പ്രാപ്തനോ പ്രാപ്തയോ ആക്കി മാറ്റി ആ പർട്ടിക്കുലർ ടൈമിലേക്ക് ദൈവം നമ്മെ. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് സഹകരിച്ച് പറഞ്ഞു, ഇത് പ്രസംഗമല്ല, ഇത് ചിലത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പ്രസംഗിക്കാൻ ദൈവത്തിൻ്റെ ദാസം പുറകെ ഉണ്ട്. ആമേ. അതിനിപ്പം ടീച്ചിങ് ആണോ എനിക്ക് അറിയത്തില്ല, എന്താണെന്നറിയത്തില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ചിലത്. നമ്മൾ മനസ്സിലാക്കി, നമ്മൾ എങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞ, ഇൻഫോർമേഷൻ പ്ലസ് ഇൻസ്പിരേഷൻ ഈസ് ഈക്വൽ ടു ഇംപാർട്ടേഷൻ. ഒരുപാട് ഇൻഫോർമേഷനുകൾ ഈ വേദപുസ്തകത്തിനകത്ത് കിടക്കുന്നുണ്ട്. ഗിഫ്റ്റുമായി ബന്ധപ്പെട്ട്, ദൈവകൃപയുമായി ബന്ധപ്പെട്ട്, കൃപാവരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻഫോർമേഷനുകൾ. ഈ ഇൻഫോർമേഷനുകൾ നമ്മുടെ അകത്ത് കേൾക്കുമ്പോൾ ഒരു കത്തലുണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ഇൻസ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് അതിൻ്റെ അർത്ഥം. ബിക്കോസ് യു ആർ ഇൻ ക്യൂ, നീ ക്യൂവില്ല. ഏതെങ്കിലും ഒരു സമയത്ത് നിന്റെ മേൽ ഇമ്പാർട്ടേഷൻ നടക്കും. ഞാൻ പറയട്ടെ, ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫോർമേഷനുകളും ഇൻസ്പിരേഷനുകളുമായി നിൽക്കുന്ന ഒരു ദൈവദാസനോ ഒരു ദൈവദാസിയോ ഒരു കോൺഗ്രിഗേഷനകത്ത് നിൽക്കുമ്പോൾ കെയറോസ് ടൈമിൻ്റെ അകത്ത് ദൈവത്തിനൊരു ആഗ്രഹം, ഇന്ന് ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വിടുതൽ നടക്കണം. ഈ ഭൂതം ഭൂതം മാത്രം പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, അത് മാറ്റി പിടിച്ചു, വേറെ ഒരു രോഗബന്ധനായിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ഡെലിവറൻസ് ഇവിടെ നടക്കാനുണ്ട്. ആ പ്രോപ്പർ ടൈമിൽ അതിനുവേണ്ടി ദൈവം നേരത്തെ അപ്പോയിന്റ് ചെയ്താക്കിയിരിക്കുന്ന ദൈവപ്രവൃത്തിന് ഒരാളുണ്ടെന്നിരിക്കട്ടെ, അദ്ദേഹം അവിടെ ഇല്ല എങ്കിൽ, ആ അവൈലബിലിറ്റി അവിടെ ഇല്ല എങ്കിൽ, ആ ലോക്കൽ അന്നേരം ഇൻസ്പയർഡ് ആയിട്ട് നിൽക്കുന്ന ഒരുവനെ പെട്ടെന്ന് കയറി ഇമ്പാർട്ട് ചെയ്യും, പെട്ടെന്ന് കയറി ഇമ്പാർട്ട് ചെയ്യും. ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജിയോ പാസ്റ്ററിൻ്റെ വീട്ടിൽ നടന്ന ഒരു മീറ്റിംഗ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മീറ്റിങ്ങിനകത്ത് ഞാനൊരു കാര്യം ദൈവനെ പഠിപ്പിച്ചതാണ്. ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു ഒരു പ്രത്യേകമായി ശുശ്രൂഷ ചെയ്യണമെന്ന്, ഒരു പ്രത്യേകമായി ഇതുപോലത്തെ ഒരു ഡിമോണിക് ആയിട്ടുള്ള അതിനോട് എതിർത്ത് നിൽക്കുന്ന ശുശ്രൂഷ ചെയ്യണമെന്ന് പ്രത്യേക ആഗ്രഹമുണ്ട്. ആ ദൈവത്തിൻ്റെ ആത്മാവ് നിൽക്കുന്ന ഒരാൾക്ക് വെളിപ്പെടുത്തി കൊഴുതപ്പോൾ അദ്ദേഹം തൽക്കാലത്തേക്ക് എന്ത് ചെയ്തെന്ന് അറിയാമോ? ഒരു ഇമ്പാർട്ടേഷൻ കൊടുത്തിട്ട് പറഞ്ഞു, പോയി കരം വെക്ക് എന്ന് പറഞ്ഞു. കരം വെച്ച ഉടനെ തന്നെ ഭയങ്കരമായ മുറാക്കൾ സംഭവിച്ചു, ഒരുപാട് പേർ അവിടെ ഡെലിവറൻസ് നടന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം ട്രൈ ചെയ്തു, കണ്ടില്ല, ഞാൻ കണ്ടില്ല. വൈ? ആ ടൈമിൽ അവൻ്റെ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുവാൻ ആത്മാവിൽ ഞരങ്ങുന്ന ചില ഞരക്കങ്ങളില്ലേ,
നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാറില്ല, പക്ഷേ നാം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാത്തത് കൊണ്ട് ആത്മാവ് നമുക്ക് വേണ്ടി കയറിയിരുന്ന് പക്ഷപാതം ചെയ്യുന്നുണ്ടെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നെങ്കിൽ ചില പ്രാർത്ഥനകൾ നാം നമ്മുടെ വായിൽ കൂടെ പ്രാർത്ഥിച്ചില്ലെന്നേ ഉള്ളൂ. ആത്മാവ് അതങ്ങ് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചത് കൊണ്ട് അതിനെ ഒന്ന് തൃപ്തിപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നൊരു ശബ്ദം കഴിഞ്ഞ ഒരു വർഷമായി ഹൃദയത്തിൻ്റെ അകത്ത് ഞരക്കത്തോടിരിക്കുന്ന അനുഭവങ്ങൾക്കകത്ത് ഇരിക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാ, നിന്റെ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുന്ന ശാന്തന ചുടമന ഹൽക്കമാനകം തേടിയ സോ ദൈവരാജ്യവുമായി കണക്റ്റ് ആകുക, ദൈവരാജ്യവുമായി കണക്റ്റ് ആകുക ഓൾവേസ്. 24 hours പറ്റത്തില്ലോ എനിക്കറിയത്തില്ല, പക്ഷെ പറ്റുമായിരിക്കും, ഞാൻ അങ്ങനെ ആയിട്ടില്ല. പക്ഷെ 24 hours കണക്റ്റ് ആകാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ഗുഡ്. എനിക്ക് പറ്റിയിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ വേറെ ഉള്ളു, 24 hours കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ 24 hours കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുടെ പൊസിഷനാണ് ഞാൻ പറഞ്ഞത്, സ്ഥിരമായ അപ്പോയിൻമെൻറ്റ്, സ്ഥിരമായ അപ്പോയിൻമെൻറ്റ്. റവറൻഡ് റെയ്നാർഡ് ബോങ്കേ, ഞാൻ ഈ റീസെൻ്റ്ലി ഉള്ളവരുടെ പേര് പറയുക, സ്മിത്ത് വിഗിൾസും ആറൽ റോബർട്ടും, ഇവർ ഏതെങ്കിലും ഒരു ടൈമിലേക്ക് പർട്ടിക്കുലർ ഉപയോഗിച്ചുകൊണ്ട് ദേവാസന്മാരല്ല. ഞാൻ അങ്ങനെ ഇവരുടെ പേരെടുത്ത് പറയാൻ കാരണം, ചരിത്രത്തെ ഞാൻ നോക്കിയിട്ട് സദാസമയം ഒരേ വേവിൽ നിന്ന് ശുശ്രൂഷിച്ച ദൈവദാസന്മാരെ എനിക്കിങ്ങനെ കാണാൻ പറ്റിയിട്ടുള്ളൂ. ചിലതൊക്കെ ചില ചെല്ലുമ്പോൾ പറ്റുന്നില്ല, കഴിയുന്നില്ല, ബിക്കോസ് അവരുടെ കുഴപ്പമല്ല, അത് അവരുടെ കുഴപ്പമല്ല, അവരുടെ പ്രശ്നമോ അവരുടെ ഒന്നും അല്ല. ഈ ദൈവവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന, ദൈവരാജ്യത്തിൻ്റെ അകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു അളവിനനുസരിച്ച് ദൈവം അവരെ ഫുള്ളി അപ്പോയിൻറ്റഡ് ചെയ്യുക, ഫുള്ളി ഫുൾ ടൈം. എവിടെ ചെന്നാലും, ഏത് മീറ്റിങ്ങിനകത്ത് ചെന്നാലും, ഏത് സ്ഥലത്ത് ചെന്നാലും, എത്ര ബന്ധനമുള്ള വീട്ടിൽ കയറിയാലും, എത്ര അന്ധകാരമുള്ള ദേശത്ത് ചെന്നാലും, ഈ അഭിഷത്തൻ കാല് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ അപ്പോയിൻമെൻ്റ് ഇവൻ്റെ മേൽ കിടക്കുന്നതുകൊണ്ട് കെയറോസ് ടൈമിൻ്റെ അപ്പോയിൻമെൻ്റ്, ഞാനതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, കെയറോസ് ടൈമിൻ്റെ അപ്പോയിൻമെൻ്റ് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സ്കെഡ്യൂള് ഇവൻ്റെ മേൽ ഏൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട്, സ്ഥിരമായി ഏൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അവൻ ചെല്ലുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കും. ഇന്ന് പകൽക്കാലം എൻ്റെയും നമ്മുടെയും ദൈവസഭയുടെയും എല്ലാവരുടെയും ആഗ്രഹം അതായിരിക്കണം, 24 hours കെയറോസ് ടൈമിൻ്റെ അകത്ത്, ദൈവത്തിൻ്റെ സമയത്തിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ ചെയ്യുവാൻ. ഇന്ന് പകൽക്കാലം അങ്ങനെ വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രവർത്തിച്ച ആരെങ്കിലും വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുമോ? അങ്ങനെ പ്രവർത്തിച്ചവരെ നിങ്ങൾക്ക് ഹൃദയത്തിനകത്തേക്ക് ഓർമ്മ വരുന്നില്ലേ? ഒരുപാട് ക്യാരക്ടേഴ്സ് വേദപുസ്തകത്തിൻ്റെ അകത്ത് എവിടെ ചെന്നാലും ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ചെയ്യുമ്പോൾ, അമ്മ നിൽക്കുമ്പോൾ തന്നെ ഏതാണോ പ്രവൃത്തിയുമായി ഇങ്ങോട്ട് വരുന്നത് അതിന് നേരെ അമ്മി സ്വത്രം ഹാലി ഓപ്പോസിറ്റ് ആയിട്ടൊരു ആക്ഷൻ ആയിട്ട് നിന്ന് പ്രവർത്തിച്ച ദൈവദാസന്മാരെ ഓർമ്മ വരുന്നില്ലേ? ഈ പൗലോസിൻ്റെയൊക്കെ നോട്ടത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു അറിയാമോ? പരിശുദ്ധാത്മ പൂർണ്ണനായിട്ട് നോക്കിയാൽ, പരിശുദ്ധാത്മ പൂർണ്ണ, ഞാൻ ആ പറയുമ്പോൾ വാക്ക് സ്ട്രെസ് ചെയ്ത് പറയുക, പരിശുദ്ധാത്മ പൂർണ്ണനായി ഒരുവനെ നോക്കിയാൽ ആ സ്പോട്ടിൽ നടക്കുന്ന ഞാൻ വിചാരിക്കുന്ന പൗലോസ് പോലും അറിയാതെ കയറി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് ഗിഫ്റ്റുകളുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഡിസേണിങ് ഓഫ് സ്പിരിറ്റും, പിന്നെ എന്തു പറയുക, ഐ മീൻ ഫെയ്ത്തിൻ്റെ സൂപ്പർനാച്ചുറൽ ഫെയ്ത്തും, ഐ മീൻ പവർ ഓഫ് ഗിഫ്റ്റ്സും, അതുപോലെ വോക്കൽ ഗിഫ്റ്റ്സും, അതുപോലെ എന്തുവാ റവലേഷൻ ഗിഫ്റ്റും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കൂടിയിട്ട് പൗലോസ് നോക്കുമ്പോൾ തന്നെ ആമി സ്വത്രം ഓപ്പോസിറ്റ് സൈഡിൻ്റെ അകത്ത് പൗലോസ് പോലും അറിയാതെ, ഞാൻ അങ്ങനെ കരുതുന്നത്, പൗലോസ് പോലും അറിയാതെ ഈ ഗിഫ്റ്റ് കിടന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും, ഈ ഗിഫ്റ്റ് കിടന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മ പൂർണ്ണനായിട്ട് ഏതെങ്കിലും ഒരു സംഭവത്തെ നോക്കുമ്പോൾ തന്നെ പൗലോസ് അറിയുന്നില്ല, അവിടെ ഡെലിവറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അവൻ്റെ മേലുള്ള ദുരാത്മാവ് അവൻ്റെ മേലിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, അവൻ്റെ മേലുള്ള ആമിസ്വത്രം ദുഷ്ടശക്തി അവൻ്റെ മേൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവരാജ്യത്തിൻ്റെ അകത്ത്, ദൈവിക സമയത്തിൻ്റെ അകത്ത് കയറി നിൽക്കുന്ന ദൈവസഭയെ നോക്കി 2020 അവസാനത്തെ ഞായറാഴ്ചയിൽ ഒരു ദൈവശബ്ദം ഞാൻ ദൈവസഭയ്ക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. 2021 ദൈവസഭയ്ക്ക് ദൈവം ഒരു സമയം തരുമ്പോൾ, ദൈവത്തിന്റെ സമയം തരുമ്പോൾ ഞാൻ ഈ പറയുന്ന പദങ്ങൾ ശ്രദ്ധിക്കണമേ, ദൈവത്തിന്റെ സമയം തരുമ്പോൾ അതിൻ്റെ അകത്ത് അവൈലബിലിറ്റിയിൽ നിൽക്കുന്ന ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരുവനുണ്ടെങ്കിൽ 2021 ഞാൻ വിശ്വസിക്കുന്നത്, എനിക്കറിയത്തില്ല, ദൈവശബ്ദം ഈ ദിവസം ഇങ്ങനെ പറയിപ്പിക്കാൻ കാരണം ഇതൊരു വർഷാവസാനത്തിൻ്റെ സൺഡേ ആയതുകൊണ്ടായിരിക്കാം, ദൈവം ഉപയോഗിക്കും, ഡെഫിനറ്റ്ലി ഉപയോഗിക്കും. ഇനി കൊറോണയല്ല, ഷിഗലയല്ല, ഇനി വേറെ ഏത് വന്നാലും
ഇനി അവിടെ നിന്ന് അങ്ങോട്ട് വേറെ കുറെ വൈറസുകളൊക്കെ ഇറങ്ങി എന്ന് പറയുന്നു. പക്ഷെ എന്ത് വന്നാലും ഞാൻ വിശ്വസിക്കുന്നു, കേറോസ് ടൈമിൻ്റെ അകത്ത് കയറി നിൽക്കുന്നവൻ ദൈവത്തിൻ്റെ രാജ്യവുമായി കണക്റ്റഡ് ആയിരിക്കും. അവനെ ദൈവം ആർക്കും കഴിയാത്ത രീതിയിൽ അവനെ ദൈവം നടത്തും, അവനെ ദൈവം നടത്തും. എന്തും വന്നോട്ടെ, പക്ഷേ അവനെ ദൈവം നിർത്തുമെന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. വേദപുസ്തകം സത്യമാണ് വിളിച്ചു പറയുന്നതെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവരാജ്യവുമായി കണക്റ്റായി നിൽക്കുന്ന ഒരുവനും ഒരുവൻ പറഞ്ഞേ ഒരുവനും ഞാൻ എൻ്റെ ഈ പ്രാർത്ഥന ലൈഫ് എന്ന് പറയുന്നത് എനിക്കൊരു കോൺസ്റ്റന്റ് പ്രെയർ ഇല്ല. അതായത് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ വീണ്ടും 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 പ്രാർത്ഥിക്കുന്ന പ്രെയർ എനിക്കില്ല. സോ അതെൻ്റെ ഒരു പോരായ്മയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ലിഷയെ ഞാൻ എൻ്റെ മൊബൈൽ കാണിച്ചു കൊടുത്തു. കഴിഞ്ഞ ദിവസം ഞാൻ എപ്പോഴോ ഇവിടെ ഈ നമ്മുടെ യൂത്ത്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ കുറേ ലിസ്റ്റ് ഇങ്ങനെ എഴുതി വിട്ടു. ജീവനും ഒക്കെ ആയിട്ട് സാമും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പോൾ ഇങ്ങനെ കുറേ ലിസ്റ്റ് കുറേ കാര്യങ്ങൾ വേണം നമുക്ക്, ഒന്നുമില്ല. എപ്പോഴോ എഴുതിയിട്ടതാണ്, കഴിഞ്ഞ ഈ വർഷത്തിൻ്റെ കൊറോണയുടെ സമയത്തൊക്കെ എഴുതിയിട്ടതാണ് തുടങ്ങിയപ്പം. ഒന്ന് ജസ്റ്റ് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം ചുമ്മാ ഇങ്ങനെ ഈ ലിസ്റ്റ് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ലിസ്റ്റ് എടുത്ത് നോക്കി, ലിസ്റ്റ് നമ്പർ 1, ഞാൻ എഴുതിയിരിക്കുന്ന സാധനം ഏറ്റവും കുറഞ്ഞൊരു സംഭവം എഴുതിയിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ ഏറ്റവും കൂടിയൊരു സംഭവം തന്നിട്ടുണ്ട് ദൈവം. ഞാൻ അറിഞ്ഞില്ല എഴുതിയ കാര്യം, ഞാൻ മറന്നുപോയി. എൻ്റെ മെമ്മറിയിൽ നിന്ന് ഈ സാധനം ഡിലീറ്റായിപ്പോയി. ഈ സംഭവം എഴുതി വെച്ചത് 12 or 13 ഞങ്ങൾ ലിസ്റ്റുകളുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എല്ലാം ആയിട്ടുണ്ട്, 13 ലിസ്റ്റും കർത്താവ് തന്നിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ, ഞാൻ ചോദിച്ചതല്ല പക്ഷെ തന്നേക്കുന്നത്, അതിലും ബെസ്റ്റാണ് തന്നേക്കുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, പെട്ടെന്ന് എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കണക്ട് ചെയ്യിപ്പിച്ചൊരു വേർഡാ അന്നേരം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി, നമുക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് എല്ലാവർക്കും, അങ്ങനെ ഞങ്ങൾ പറയുമ്പോൾ യൂണിറ്റി ഉണ്ടാകത്തുള്ളൂ, നമുക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞേ, ദൈവസഭ പറഞ്ഞേ, നമുക്ക് എല്ലാവർക്കും വേണ്ടി, Romans 8:32 ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ, ആരോട് കൂടെ, വചനത്തോടു കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? വിശ്വാസമുണ്ടോ? സകലതും നൽകുമെന്ന് ആർക്കു വേണ്ടിയിട്ടാ വചനം ജഡമായി തീർന്നത്? യേശുവായി മാറിയത് ആർക്കു വേണ്ടിയിട്ടാ? എനിക്ക് വേണ്ടിയിട്ടാന്നൊന്ന് പറഞ്ഞേ, എനിക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞേ. ഇന്ന് പകൽക്കാലം എഴുതി വെച്ചിരിക്കുന്ന ലിസ്റ്റില്ലേ മനസ്സിൻ്റെ അകത്ത്, 100 വിഷയങ്ങളില്ലേ, ആ വിഷയത്തിനെ ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് ആത്മാവിനൊന്ന് വിട്ടുകൊടുത്തിട്ട് പറയണം, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി, ഒന്ന് മാറ്റി പറഞ്ഞു, കുഴപ്പമില്ല, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? ചർച്ച് പറ, ഇല്ലെന്ന് ആൻസർ പറ, ഉറക്കെ പറ, നോ എന്ന് പറ. അവനോടുകൂടെ സകലതും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയാ, താങ്ക് യു ലോർഡ്. 1 Samuel പുസ്തകത്തിൽ 13 ഒരു ഭാഗം ഇങ്ങനെ പറയുന്നുണ്ട്. ഒരുപാട് വാക്യങ്ങളുണ്ട്. 1 Samuel 13 മുഴുവൻ വായിക്കുമ്പോൾ അവിടെ ഒരുവനെ മാറ്റി വേറൊരുവനെ അപ്പോയിന്റ് ചെയ്യുന്നൊരു ഭാഗമാണ്. 1 Samuel 13 വായിക്കുമ്പോൾ, വായിക്കണ്ട, വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. ഒരുവനെ മാറ്റി വേറൊരുവനെ അപ്പോയിൻ്റ് ചെയ്യുക. ആരെയാണ് മാറ്റുന്നത്, ആരെയാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്? യൂത്തിൽ ആരെങ്കിലും ഒരാൾ പറയണം. ശൗലിനെ മാറ്റി ദാവീദിനെ അപ്പോയിൻ്റ് ചെയ്യുക. എന്താ അതിൻ്റെ റീസൺ? ചുമ്മാ ഒരാളങ്ങ് മാറ്റി വേറൊരാൾ അപ്പോയിൻ്റ് ചെയ്യൂ? ശൗല് എന്തായിരുന്നു ശൗല് കാണിച്ച അനുസരണക്കേട്? ശമുവേല് പറഞ്ഞ പ്രകാരം അല്ലാതെ എന്നാണോ, ശൗലിന് അനുവാദമില്ലാത്ത കാര്യം ശൗല് കയറി ചെയ്തു എന്നാണോ? കേറോസ് ടൈം, ദൈവം അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരുവൻ ഉണ്ടെങ്കിൽ യു ഷുഡ് ബി സൈലന്റ്. ദൈവം അപ്പോയിന്റ് ചെയ്ത ഒരുവനുണ്ടെങ്കിൽ ആ ശുശ്രൂഷ അവൻ ചെയ്യണം. അവൻ ലേറ്റ് ആയതുകൊണ്ട് അല്ലേ അവിടെ പ്രശ്നം ശമുവേലിൻ്റെ ഭാഗത്താണെന്ന് നമുക്ക് തോന്നുമെങ്കിലും, ശമുവേൽ വരാൻ അല്പം വൈകിയപ്പോൾ ശൗല് വിചാരിച്ചു യുദ്ധം ചെയ്യാൻ പോകാനുള്ള കൺഫർമേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല, എന്നാൽ പിന്നെ
ഒരു യാഗവും കഴിച്ചേക്കാം. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് എന്ന് വേദപുസ്തകം നമ്മെ പറയുന്നു. അപ്പോൾ അതന്നെ എന്ത് ചെയ്യണം? അതുകൊണ്ട് കാത്തിരിക്കണം. എന്ത് ചെയ്യണം? എന്തിനു വേണ്ടി കാത്തിരിക്കണം? റൈറ്റ് അപ്പോയിൻമെന്റിന് വേണ്ടി കാത്തിരിക്കണം. അതെപ്പോഴാണ് ലഭിക്കുന്നത്? എൻ്റെ സമയത്തല്ല, 2020 നിർബന്ധമില്ല, 2021 തന്നെ ആകണം നിർബന്ധമില്ല. ബട്ട് കെയറോസ് ടൈമിൽ സംഭവിക്കും. ദൈവത്തിൻ്റെ സമയത്ത് അത് സംഭവിക്കും. ഞാനിങ്ങനെ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ സമയത്ത് ഷൗലിന് അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഷൗലിനെ കൊണ്ടത് ചെയ്യിപ്പിച്ചേനെ, ഡെഫിനറ്റ്ലി ചെയ്യിപ്പിച്ചേനെ. നോക്കണമേ, ഓവർടേക്ക് ചെയ്ത് ഒരു മിനിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ സംഭവിച്ചത് ഇരുന്ന പൊസിഷനിൽ നിന്നും ഷൗലിനെ ദൈവം മാറ്റി, പകരം ആരെ തിരഞ്ഞെടുത്തു? ദാവീദിനെ തിരഞ്ഞെടുത്തു. ദാവീദിൻ്റെ ഇൻഫോർമേഷൻ പ്ലസ് ഇൻസ്പിറേഷൻ പ്ലസ് ഇമ്പാർട്ടേഷൻ നടക്കാൻ പോവുക. കുറെ ഇൻഫോർമേഷൻ ഉണ്ട് ദാവീദിന്, ഭയങ്കര ഇൻസ്പിറേഷൻ ഉണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഒരു സിംഹത്തെയൊക്കെ ഒറ്റയടിക്ക് തീർത്ത വ്യക്തിയാണ്, നല്ല ഇൻസ്പയർഡ് ആയിട്ട് നിൽക്കുകയാണ്. ദാവീദിന് അറിയാം സംഭവം എൻ്റെ കൂടെ ഉണ്ടെന്നറിയാം, പക്ഷേ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. അഭിഷേകത്തിൽ അപ്പോയിന്റ് ചെയ്തിട്ടില്ല, അനോയിന്റിംഗിൽ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. പക്ഷെ ദാവീദ് കാത്തിരിക്കുവാൻ തയ്യാറായി, കാത്തിരിക്കുവാൻ തയ്യാറായി. ആർക്കും കാണാൻ കഴിയാത്ത കാടിൻ്റെ ഉൾ വനാന്തര പ്രദേശത്തിൻ്റെ അകത്ത് കുറച്ച് ആടുകളൊക്കെ ആയിട്ട് ഈ ആടുകളോട് സംസാരിച്ചും വളരെ കാത്തിരിപ്പിൻ്റെ വേദനകളും ഇടയ്ക്കിടയ്ക്ക് കയ്യിലിരിക്കുന്ന കിന്നരമൊക്കെ എടുത്തൊന്ന് വീട്ടുമായിരിക്കുമെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാ. അഭിഷേകത്തിന് ഒട്ടും കുറവ് വരുത്താതെ ഏകാന്തതയ്ക്കകത്ത് ഇരുന്നപ്പോഴും കയ്യിൽ തന്നിരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് എടുത്തുകൊണ്ട് കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന അല്പത്തിന്റെ അകത്ത് വിശ്വസ്തോ. കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ വലിയ രാജാവിന്റെ പദവി ഒന്നുമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഉള്ളത് ആകെ എന്താണെന്നറിയാമോ? അഭിഷേകത്തിന്റെ സാമയ ദൂതകരി പിടിച്ചേ. അഭിഷേകത്തിന്റെ ഒരു കിന്നരമാ കയ്യിലുള്ളത്. ഇത് വായിക്കുമ്പോൾ ചില ദുരാത്മ മേഖലകൾ ഇളകി പോകുന്ന ഒരു 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 ഗിഫ്റ്റ് ഇവന്റെ ഇൻസ്ട്രുമെന്റിനുണ്ട്, ഇവന്റെ മേലുള്ള അഭിഷേകത്തിനുണ്ട്. ഇത് പകൽക്കാലം എന്നെ കേൾക്കുന്ന യുവജനങ്ങൾ, എന്നെ കേൾക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പ്ലേ ചെയ്യുന്നവർ, ആമേൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, പാട്ട് പാടുന്ന അഭിഷേകന്മാർ, ദൈവദാസന്മാർ, ദൈവദാസിമാർ ഇവിടെ ഇരിക്കുന്നു, ശ്രദ്ധിച്ചേ. കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അല്പമാണെങ്കിൽ ആ അല്പത്തിന്റെ അകത്ത് കാടല്ലേ, ആരെ കേൾപ്പിക്കാനാ ഞാനിപ്പോ ഈ പാടുന്നേ? ആർക്ക് വേണ്ടിയിട്ടാ ഈ സാധനം ഇപ്പൊ എടുക്കണ്ടേ? ഒരു 100 പേര് കൂടട്ടെ, എന്നിട്ട് നമുക്ക് നമ്മുടെ കഴിവ് തെളിയിക്കാം. കഴിവ് തെളിയിക്കാനല്ല പറഞ്ഞത്, എന്തോ പറഞ്ഞത്? അല്പത്തിൽ വിശ്വസ്തനായിരിക്കാം. സോ ദാവീദ് അല്പത്തിൽ വിശ്വസ്തനായിരുന്നു. ദാവീദിനെ അപ്പോയിന്റ് ചെയ്യേണ്ട സമയം വന്നു. അപ്പോയിന്റ് ചെയ്യേണ്ട സമയം വന്നപ്പോൾ ദൈവത്തിൻ്റെ നോട്ടം, നിങ്ങൾ ഇനി നോക്കുന്ന മുഴുവൻ മുകളിൽ നിന്ന് നോക്കണേ, മുകളിൽ നിന്ന്. നമ്മളൊരു 10 നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി താഴേക്ക് നോക്കുവാണേ, നമുക്കിവിടെ ദാവീദിനെ കാണാം, ഇവിടെ ഷൗലിനെ കാണാം. ഒരു ഭാഗത്ത് ഷൗൽ അവിശ്വസ്തനാകുമ്പോൾ ഇപ്ര കാട്ടിൽ ആരും അറിയാതെ ദാവീദ് വിശ്വസ്തനായിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എൻ്റെ കൂടെ നോക്കുന്നുണ്ടോ? നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ ദാവീദിനെ, ഷൗലിനെയും കാണാൻ കഴിയുന്നുണ്ടോ? ഷൗൽ അവിശ്വസ്തനായിട്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷ തന്നെ ചെയ്യുന്നു, പക്ഷേ അവിശ്വസ്തയോടുകൂടെ അനുസരണക്കേടിലൂടെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അനുസരണത്തോടെ വിധേയപ്പെട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുട്ടാടുകളുടെ മേധസ്സിനെ ഒരുവൻ അങ്ങോട്ട് എടുത്തു വെക്കുമ്പോൾ കുറേ കുഞ്ഞാടുകളെ പരിപാലിച്ചുകൊണ്ട് ആരും കാണാതെ ഒതുങ്ങി നിൽക്കുന്ന ദാവീദിൻ്റെ മേൽ ദാവീദ് അറിയാതെ കാട്ടിൽ വെച്ചൊരു സെലക്ഷൻ്റെ വിളി പുറപ്പെട്ടു. ദാവീദ് നാട്ടിലെത്തിയപ്പോൾ കാട്ടിലെ രാജാവായിരുന്നവനെ തല്ലി തകർത്ത ഒരുവൻ നാട്ടിൽ വന്നപ്പോൾ നാടവന് സ്വീകരണം കൊടുത്തിട്ട് പറയുക, ഇനി നാടിന്റെ രാജാവായിട്ട് നീ നിന്നാ മതി, ഇനി നാടിന്റെ ലീഡറായിട്ട് നീ നിന്നാ മതി. എന്നെ കേൾക്കുന്ന യുവജനങ്ങളെ, അമ്മി തള്ളിക്കളഞ്ഞ മേഖലകൾ ഉണ്ടെങ്കിൽ, അമ്മി നിരാശപ്പെട്ടു പോയ മേഖലകൾ ഉണ്ടെങ്കിൽ, മടുത്തുപോയ മേഖലകൾ ഉണ്ടെങ്കിൽ, അമ്മി സ്വന്തം ഒടിച്ചു കളഞ്ഞ മേഖലകൾ ഉണ്ടെങ്കിൽ, മുരടിപ്പിച്ചു കളഞ്ഞ മേഖലകൾ ഉണ്ടെങ്കിൽ, നിർത്തിവെച്ച മേഖലകൾ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുക, ഓ നീ എവിടെയായിരുന്നാലും അവിടെ നീ ഉള്ളതിൻ്റെ അകത്ത് വിശ്വസ്തയായി വിശ്വസ്തനായിരിക്ക. നിന്നെ നിനക്ക് വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ, നിനക്ക് വേണ്ടിയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ,
അപ്പോയിന്റ്മെന്റ് ലെറ്റർ. ഞാൻ ഈ പറയുന്ന സെക്യുലർ ജോബിനുള്ള അപ്പോയിന്റ്മെന്റിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ആമിസ്തോത്രം ഗവൺമെന്റ്, ഹെവൻ ഗവൺമെന്റിന്റെ ഹെവൻലി ആമിസ്തോത്രം, ഹല്ലേലൂയ. ആമി ആ സർട്ടിഫിക്കേഷനുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ എന്നെ തേടി, നിങ്ങളെ തേടി ആമിസ്തോത്രം. വിശ്വസ്തനായിരിക്കുന്ന സ്ഥലത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് പകൽക്കാലം ഇറങ്ങി സഞ്ചരിക്കുകയാണെന്ന് ഞാൻ ഇന്ന് പകൽക്കാലം വിളിച്ചു പറഞ്ഞ് എന്നോട് കൂടെ ചേർന്ന് ആമേൻ പറഞ്ഞ് റിസീവ് ചെയ്യുവാൻ തയ്യാറായി നിൽക്കുക ദൈവമക്കൾ. ആ കരങ്ങളെ ഉയർത്തിയോ, ആ കരങ്ങളെ തട്ടിയോ, ശക്തിയോടെ ആ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. യെശയ്യാവ് 40:31 ഇങ്ങനെ പറയുന്നു, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. വെയിറ്റ് ആൻഡ് സീ, കാത്തിരുന്ന് കാണാം, കാത്തിരിക്കാം. എത്ര പേർ തയ്യാറാണ് കാത്തിരിക്കാൻ? കാത്തിരിപ്പിനെക്കാണ്ട് അത്രയും ബോറായിട്ടുള്ളൊരു പരിപാടി വേറെ ഒന്നുമില്ല, ശരിയല്ലേ? പക്ഷെ ദൈവസന്നദ്ധിയിൽ കാത്തിരിക്കുന്നവർ എന്തിനെ പുതുക്കുന്നാ പറഞ്ഞേ? അവരെന്തിനെ പോലെ ചെറുകടിച്ച് പറക്കും? അവരെങ്ങനെ ഓടും? തളരാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കും. ലോർഡ് ജീസസ്, കർത്താവേ, ഞങ്ങളങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട കർത്താവേ, അങ്ങയുടെ സെലക്ഷൻ ഞങ്ങൾക്ക് വേണം. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. വിശ്വസിക്കുക, ആലോചന വലിയവനും പ്രവൃത്തി ശക്തിമാനുമായ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക. ആമേൻ. പഠിപ്പില്ലാത്ത സാമാന്യരുമായ മനുഷ്യരെന്ന് മറ്റുള്ളവർ ഗ്രഹിച്ചിരുന്ന പത്രോസിനെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാൽ കൂടി നിന്നവർ പറഞ്ഞു, ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിച്ചിട്ട് ആശ്ചര്യപ്പെട്ടതുപോലെ. പക്ഷെ അവർ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. ആ വാക്യം അപ്പോസ്തല പ്രവൃത്തി 4:13 ഇങ്ങനെ പറയുന്നത്, കൂടി നിന്ന് ആശ്ചര്യപ്പെട്ടവർ തിരിച്ചറിഞ്ഞു, ഈ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ കുറെ കാലം യേശുവിനോട് കൂടെയായിരുന്നു, യേശുവിനോട് കൂടെയായിരുന്നു എന്ന് ഇവർ തിരിച്ചറിഞ്ഞു. മഹത്വം അവിടത്തേക്കുള്ളതാ. എത്രയധികം നമ്മെ ഉയർത്തിയാലും എത്രയധികം നമുക്ക് പദവികൾ തന്നാലും കൊടുക്കാനുള്ള മഹത്വം മറന്നു പോകല്ലേ? ഒരു ശുശ്രൂഷയിലും നെഗളിക്കല്ലേ? ഒരു ശുശ്രൂഷയിലും നമ്മുടെ സ്വയത്തിൻ്റെ ചിന്തകൾ പൊങ്ങി വരല്ലേ? ദൈവം എന്നെ താൽക്കാലികമായി അപ്പോയിന്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ടെംപററി അപ്പോയിൻമെൻറ്റ്, ബിക്കോസ് അപ്പോയിൻമെൻറ്റ് ചെയ്ത ഒരുവൻ എത്താത്തത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഇൻസ്പയർഡ് ആയിട്ടിരുന്ന ഒരുവനെ, അല്ലെങ്കിൽ അപ്പോയിൻ്റ് ചെയ്തിരുന്ന ഒരുവൻ അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് അനുസരണക്കേടുള്ള ഒരുവനെ നോക്കി വന്നതുപോലെ, ഇനിയുമുണ്ട് ഒരുപാട് കോളിങ്സ്, ഇനിയുമുണ്ട് ഒരുപാട് അപ്പോയിൻമെൻറ്റ്സ്. പക്ഷെ ഇന്ന് പകൽക്കാലം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് എന്നോട് നിർത്തുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ തലാളെ വണക്കാം. കഴിയുമെങ്കിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. കർത്താവിൻ്റെ നമുക്ക് പറയാം, കർത്താവേ, ഈ വർഷത്തിൻ്റെ അവസാന ഞായറാഴ്ചയിലേക്ക് വന്നപ്പോൾ കർത്താവ് ഇനി ഞങ്ങളെ സൂക്ഷിച്ചതിനും ആരും ഞങ്ങളെ കാണാതിരുന്നപ്പോൾ ഞങ്ങളെ പരിപാലിച്ചതിനും എല്ലാം നന്ദി. അങ്ങയുടെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന് വിശ്വസ്തനായി തീരുവാൻ എന്നെ സഹായിക്കണമേ. എന്നെ വിളിക്കും, എന്നെ വേല ഏൽപ്പിക്കും. ആ ഒരു സമർപ്പണം തീരുമാനമുള്ളവർ ദൈവവേലയ്ക്ക് കൊടുക്കുവാനുള്ള നന്മകളെ, സ്തോത്ര വഴിപാടുകളെ നമ്മുടെ കരത്തിൽ എടുത്തു പിടിക്കാം. ഒരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ പാട്ടിൻ്റെ വരികൾ പാടുമ്പോൾ സ്തോത്ര വഴിപാടിനുള്ള ക്രമീകരണങ്ങൾ അതിന് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ദൈവജനങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഈ സമയം നാം പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവേ, ഞങ്ങളുടെ കരത്തിൽ ഈ വർഷത്തിൻ്റെ അവസാന ദിവസത്തിൽ അങ്ങ് തന്ന നന്മയെ ഞങ്ങൾ എടുത്തു വയ്ക്കുന്നു. ലോർഡ് ജീസസ്, ഞങ്ങൾക്കൊന്നും പറയുവാനില്ല. നീ സൂക്ഷിച്ചതിന് നന്ദി, നന്ദി, നന്ദി. വിശ്വസ്തനാകുവാൻ ഞങ്ങളെ വിളിക്കണമേ, വേല ചെയ്യുവാൻ ഞങ്ങളെ വിളിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കരത്തിലുള്ള നന്മയെ സ്തോത്രത്തോടുകൂടെ ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. 100 times, 100 times പ്രതിഫലത്താൽ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ട സ്നേഹത്തിനാൽ സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ കൃപ തോന്നിക്കേൽക്കണം നല്ലതാവേ. ആമേൻ.
ദൃഷ്ടി അഗ്നിജ്വാലയ്ക്കത്തോളം കണ്ണുള്ളവൻ അവന്റെ നോട്ടമൊന്ന് നമ്മുടെ കരത്തിൽ വീഴുമ്പോൾ ഇതിന്റെ അകത്ത് അവിശ്വസ്തതയുടെ കാര്യങ്ങൾ പറയുവാൻ കാണല്ലേ. അനന്യാസും സഫീറയും ഇതുപോലെ തീരുമാനമെടുത്തുകൊണ്ട് ആലയത്തിന്റെ അകത്ത് കരങ്ങൾ മലർത്തി കാണിച്ചപ്പോൾ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവന്റെ കണ്ണു നോക്കിയപ്പോൾ ആ കരം നിർമ്മലമാകാത്തത് കൊണ്ട് അവിശ്വസ്തതയായതുകൊണ്ട് പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നത് എത്ര വട്ടം അവിശ്വസ്തയായി തീർന്നിട്ടും ആ കൃപയുടെ മറവിൽ വീണ്ടും 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 നമ്മെ മറച്ച സ്നേഹത്തിന് ഇന്ന് പകൽക്കാലം നന്ദി പറയാം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ദയവായി നിങ്ങൾ തലസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഒടുവിലായി ദേവദാസൻ സ്തോത്ര വഴിപാടിന് വേണ്ടി പ്രാർത്ഥിക്കും. ആമേൻ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള സമയം ദേവദാസനെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. കർത്താവ് ഇവിടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശബാല ഹതുര മാന റിബാല സന്ധരാല ഗശസിയ ഗ്ലോറി ടു ഗാഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്ത് ഓർത്തുങ്ങളെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ആരാധനയുടെ ആരംഭം മുതൽ ഈ സമയം വരികയും ഞങ്ങളുടെ കർത്താവെ അത്ഭുതമാവുന്ന കരഞ്ഞങ്ങളെ നടത്തി കർത്താവേ. അങ്ങനെ ആരാധിപ്പാൻ കർത്താവേ, പ്രാർത്ഥിപ്പാൻ, നല്ല വചനങ്ങളെ കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചു കർത്താവേ. അങ്ങയുടെ വേലയെ മാനിച്ചർപ്പിച്ച കരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. വർഷത്തിൻ്റെ ആരംഭം മുതൽ കർത്താവേ അവസാനം വരെയും കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു കർത്താവേ. ഇന്ന് പകൽക്കാലവും അങ്ങയുടെ ആലയത്തിൽ കടന്നു വന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ ആരാധിപ്പാൻ,
കർത്താവെ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ നന്മകളെ കർത്താവിന്റെ ആലയത്തിൽ കർത്താവ് ഷെയർ ചെയ്യുവാൻ തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഇരട്ടി പ്രതിഫലത്താൽ സ്വർഗം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. വിശ്വസ്തനായിടുവാൻ നിറച്ചിടുക കരങ്ങളിൽ നൽകിയിടുന്നു നിൻഹീതം ചെയ്തിടുവാൻ വിറച്ചിടുക എന്നെ വിളിച്ചിടും വേല ചെയ്തിടാൻ ലോകമെങ്ങും നിൻ സാക്ഷിയാ എന്നെ വിളിച്ചിടും വേല ചെയ്തിടാൻ ലോകമെങ്ങും നിൻ സാക്ഷിയാ ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകൽക്കാലം
വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒത്തിരി സന്തോഷമുണ്ട്. രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് ശേഷമാണ് നമുക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം 2005-04 ഒടുവിൽ ചില മാസങ്ങൾ ഞാൻ കുവൈറ്റിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രിയ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഞങ്ങളുടെ ചാൻ ഇന്ന് ഞങ്ങളുടെ ബാക്കിലിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ സൂമിലിടയ്ക്ക് ഒന്ന് പ്രത്യക്ഷപ്പെട്ടു. ചാനും കൂടെ ഒരുമിച്ച് ചില ദിവസങ്ങളൊക്കെ റൂമിൽ പ്രാർത്ഥിക്കുവാനും ആ സമയത്തെ പങ്കെടുക്കുവാനൊക്കെ കർത്താവ് ഒരുക്കി. ആ കൈയൊന്ന് നോക്കിയാട്ടെ അച്ഛാ. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് തോന്നുന്നു നമ്മുടെ ജോസ്റ്റാനൊക്കെ അറിയുന്ന സഹോദരൻ തന്നെയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഒരുമിച്ച് വർഷങ്ങൾക്ക് ശേഷം 2005 ശേഷം 15 വർഷങ്ങൾക്ക് ശേഷം കർത്താവിനെ ഒരുമിച്ച് ആരാധിപ്പാൻ കർത്താവ് ഒരുക്കിയ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിലും എൻ്റെ മുൻപത്തെ ആഴ്ചയിലൊക്കെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളിൽ ആയിരിപ്പാൻ കർത്താവ് സഹായിച്ചു. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ദൈവസഭയുടെ പ്രാർത്ഥന. എനിക്ക് വലിയ കാവലും ഞങ്ങൾക്ക് ഞാനായിരുന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ ജിയോ പാർഷും ജോസ്റ്റാനും മുൻപോട്ട് വരണം. എൻ്റെ ഒപ്പം വന്ന് നിൽക്കട്ടെ. ജിയോ പാർഷും ജോസ്റ്റാനും പ്ലീസ് പ്ലീസ് കം ഫോർവേഡ്. ആമേൻ. ഹാലലു. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഈ ആസ് എ ഗ്രൂപ്പ് ദേ വർ പ്രേയിങ് ആൻഡ് ഫാസ്റ്റിങ് ആൻഡ് അവർക്കൊന്നും ആലയം വിട്ടുപിരിയാതെ എന്നൊക്കെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ അവരെല്ലാവരും ഈ ആലയത്തിൽ തന്നെ കിടന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവസന്നിധിയിൽ പ്ലീസ് ആയിരുന്നു. ആ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലായിത്തീരുന്നു. സ്തോത്രം. കഴിഞ്ഞ വർഷത്തിൻ്റെ ആരംഭത്തിലാണ് ദൈവത്തിൽ പ്രാർത്ഥിച്ചൊരു വിഷയമായിരുന്നു മിഷൻ നമുക്ക് വേണം. നോർത്ത് ഇന്ത്യയെക്കുറിച്ചുള്ളൊരു വലിയ ഭാരം ദൈവം തന്നിട്ടുണ്ടായിരുന്നു. ആലോചനകളുണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴും മിഷൻ ഉണ്ടെങ്കിലും വിഷൻ ഇല്ലാത്തത് കൊണ്ട് മിഷൻ സക്സസ് ആകാതിരിക്കുകയായിരുന്നു. ആ വിഷന് വേണ്ടിയിട്ട് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ചില മാസങ്ങൾക്ക് മുൻപ് ആ വിഷൻ ആ ബേഡൻ ആ ഭാരം ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ തന്നിന് അനുസരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രിയ ജോസ്റ്റാന് ജിയോ പാഷക്ക് ഒരുമിച്ച് ഇവിടുന്ന് പൂനായിലോട്ട് കടന്നു പോകുവാൻ ദൈവം നിയോഗം തന്നു. ഞങ്ങളുടെ യാത്രയുടെ ആരംഭം മുതൽ മടങ്ങി ഈ ദേശത്ത് വരുന്നതുവരെയും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിച്ചു. രാത്രി 2 മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിച്ചത്. കർണാടക ബോർഡർ കഴിഞ്ഞു. ചില സമയങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നന്നായിട്ട് ഉറക്കം വന്നതുകൊണ്ട് ഞാൻ ഏറ്റവും ബാക്കിൽ പോയിരുന്ന് ഉറങ്ങുകയായിരുന്നു. പിന്നെ ജിയോ പാർഷാണ് ഡ്രൈവ് ചെയ്ത്. എവിടെയോ വെച്ച് ഞങ്ങൾക്ക് വഴി ലോസ്റ്റായി. പിന്നീടുള്ളത് കാണാനും അറിയാനും വയ്യാത്ത വഴികളായിരുന്നു. ഫോൺ റേഞ്ച് നഷ്ടപ്പെട്ടു, GPS നഷ്ടപ്പെട്ടു. ഘോരമായ വനത്തിലൂടെയാണ് പിന്നീടുള്ള യാത്രകൾ. വഴിയുണ്ടോയെന്ന് ചോദിച്ചാൽ വഴി ഉണ്ടാക്കി വേണം പോകുവാൻ. വലിയ കുന്നുകളും വലിയ മലകളും താഴോട്ട് നോക്കിയാൽ കാണും ഭയം തോന്നുന്ന ഗർത്തങ്ങളും അങ്ങനെയുള്ള വളവുകളും നോക്കുമ്പോൾ പിന്നീട് അല്പം ദൂരം യാത്ര ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് ആനയൊക്കെ ഉള്ള കാടാണെന്ന് മനസ്സിലായത്. ഏകദേശം 60-65 കിലോമീറ്റർ ഈ കാടിനകത്തൂടെ അലഞ്ഞു നടക്കുന്ന അനുഭവത്തിൽ ഞങ്ങൾക്ക് സുബോധമുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് മനസ്സിലായി പൂനായിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നടക്കുവാനുണ്ട്. അതിനെതിരായിട്ട് ഇതര ദേശത്തിൽ ആമിൻ കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന് മുൻപായിട്ട് ആ കാറ്റും കോളും ആഞ്ഞടിച്ചതുപോലെ യാത്രയെ തടസ്സപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ റൂട്ട് മാറ്റി വിട്ടു. ഞങ്ങൾക്ക് വഴി തെറ്റുന്നു. ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഘോരമായ വനമാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ ദൈവത്തിനല്ലാതെ മറ്റാർക്കും അവിടെ ഇറങ്ങി വന്ന് രക്ഷിക്കാൻ കഴിയത്തില്ല. ഫസ്റ്റ് ഗിയറിൽ വണ്ടി കയറുവാൻ കഴിയാത്ത ലെവലിലുള്ളൊരു കയറ്റം വന്നു. ആ കയറ്റം യു ടേൺ പോലുള്ള കയറ്റമാണ്. ഞാൻ നോക്കുമ്പോൾ ടവർ ലൈൻ എന്ന് പറഞ്ഞാൽ 11 KV ഇവിടുത്തെ ലൈൻ കമ്പിയൊന്നുമല്ല, വലിയ ഹെവി ടവർ ലൈൻ. അതിങ്ങനെ സ്ലാൻഡഡായിട്ടാണ് പോകുന്നത്. അല്പം കൂടെ ഉയരമുള്ള വണ്ടിയാണെങ്കിൽ ഈ ലൈൻ വലിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള അത്രമാത്രം പവറിലുള്ള ലൈനിലാണ് പോകുന്നത്. പക്ഷേ ഞങ്ങൾക്കൊന്നും അറിയാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യുമെന്നറിയാതെ ഭാരപ്പെട്ട് കുറേ ദൂരം യാത്ര ചെയ്തപ്പോൾ ഒരു ബോർഡർ വന്നു. അവിടെ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ
ഈ ഫോറസ്റ്റിൻ്റെ ആ ഒരു സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇതിലെ വന്നത്? നിങ്ങൾ ആനയെ കണ്ടില്ലേ? നിങ്ങൾക്ക് പേടിയൊന്നുമില്ലേ? നിങ്ങൾക്ക് എന്താണ് വണ്ടിയിലുള്ളതെന്നൊക്കെ അവർ വണ്ടിയൊക്കെ സെർച്ച് ചെയ്തു. പിന്നീട് അകത്തോട് ചോദിച്ചു, ഞാൻ എങ്ങനെയാണ് ഇനി ഹൈവേയിലോട്ട് കിടക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇവിടുന്ന് 153 കിലോമീറ്റർ ഉണ്ട്, ഈ ഘോരമായ വനത്തിലൂടെ ഇനിയും യാത്ര ചെയ്യണം. പക്ഷെ അവർ ചോദിക്കുന്ന ചോദ്യമാണ്, മുൻപോട്ട് പോകുമ്പോൾ വീണ്ടും വഴി സ്പ്ലിറ്റ് ആക്കുന്നു, 3-4 വഴിയായിട്ട് തിരിയുന്നു, നിങ്ങൾ എങ്ങനെ പോകും? അതുകൊണ്ട് യു ബെറ്റർ സ്റ്റേ ഹിയർ ആൻഡ് നേരം വെളുക്കട്ടെ, നേരം വെളുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. പക്ഷേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അവിടെ നിൽക്കാൻ ഞങ്ങൾക്കൊരു ആഗ്രഹം തോന്നിയില്ല. പ്രാർത്ഥിച്ച് വണ്ടി മുൻപോട്ട് വിടുവാൻ തയ്യാറായി. ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് മുൻപോട്ട് വിട്ടുകൊണ്ടേയിരുന്നു. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു വില്ലേജ്, ഒരു സ്മോൾ വില്ലേജിൻ്റെ ആകുന്നു ഞങ്ങൾക്ക് തോന്നുന്നതാണ്, ഞങ്ങളുടെ മനസ്സ് ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ് ഒരു വില്ലേജ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു മനുഷ്യൻ 2:30-3 ആയ വെളുപ്പാൻ കാലത്ത് ഒരു മനുഷ്യൻ ബൈക്കിൽ ഇങ്ങനെ വരുന്നു. പെട്ടെന്ന് ഞാൻ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു, എങ്ങനെയാണ് ഹൈവേയിലോട്ട് കയറുന്ന സ്ഥലത്ത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒത്തിരി തെറ്റിപ്പോയി, കാര്യം ചെയ്ത് നിങ്ങൾ ഞങ്ങളുടെ പുറകെ വരാൻ പറഞ്ഞു. ആ വ്യക്തിയെ പുറകെ ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മ പറഞ്ഞു, ഇതെന്തോ ഒരു ട്രാപ്പാണ് സ്തോത്രം. കുറച്ചുകൂടെ മുൻപോട്ട് പോയപ്പോൾ ആ മനുഷ്യൻ ബൈക്ക് നിർത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ആക്ച്വലി എങ്ങോട്ടാണ് പോകേണ്ടത്? ഞാൻ വിചാരിച്ചു അയാൾക്കാണോ വട്ടം, ഞങ്ങൾക്കാണോ, ആർക്കാ വട്ടം എന്നറിയത്തില്ല. അദ്ദേഹം ചോദിക്കുകയാണ്, അദ്ദേഹം തന്നെ പറഞ്ഞു ഞങ്ങളെ ഫോളോ ചെയ്യാൻ. ചുരുക്കി പറയട്ടെ, ആ മനുഷ്യൻ പറഞ്ഞു, ഓക്കെ ജസ്റ്റ് ഫോളോ മീ, എന്നെ ഫോളോ ചെയ്തോളാൻ പറഞ്ഞു. വീണ്ടും യാത്ര ചെയ്തു. വീണ്ടും ഞാൻ മനസ്സിലാക്കുന്നത് വീണ്ടും വനത്തിനുള്ളിലോട്ട് കയറുകയാണ്. അങ്ങനെ കയറിയപ്പോൾ അദ്ദേഹം വീണ്ടും നിർത്തിയിട്ട് പറയുകയാണ്, എനിക്ക് വഴി തെറ്റിപ്പോയി, എനിക്കറിയത്തില്ല എങ്ങോട്ടാ പോകേണ്ടത്, പക്ഷേ നിങ്ങൾ എന്നെ മാത്രം ഫോളോ ചെയ്താൽ മതി. ഞാൻ ദൈവത്തോട്ട് പ്രാർത്ഥിച്ച് ഫോൺ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ GPS വർക്കാവാൻ തുടങ്ങി. സ്തോത്രം, GPS വർക്കായപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം 18 കിലോമീറ്ററോളം ഈ മനുഷ്യൻ ഞങ്ങളെ വഴി തെറ്റിച്ച് ഇദ്ദേഹത്തിൻ്റെ ഒരു താവളത്തിനകത്തോട്ട് ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ചില കിലോമീറ്ററുകൂടെ കഴിഞ്ഞാൽ ഈ മനുഷ്യൻ്റെ പിടിക്കകത്ത് ഞങ്ങളായിപ്പോവും. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഒന്നും എണ്ണണ്ട, അദ്ദേഹത്തിൻ്റെ കൂടെ ഫോളോ ചെയ്യുന്ന പോലെ അങ്ങ് പ്രിട്ടൻഡ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രിട്ടൻഡ് ചെയ്ത് മുമ്പോട്ട് പോയി. പെട്ടെന്ന് ഒരു റൈറ്റ് ടേൺ എടുക്കാൻ പറഞ്ഞു, അവിടെ റൈറ്റ് ടേൺ എടുത്തു. 2.5 കിലോമീറ്റർ വണ്ടി ഓടിച്ചപ്പോൾ എവിടെ നിന്നാണോ ഞങ്ങളെ വഴി തെറ്റിച്ചത് അതേ സ്ഥലത്ത് ഷോർട്ട് കട്ടിലൂടെ വന്ന് ചാടി. സ്തോത്രം, അവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു കാറ് റൈറ്റ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ കാറിൻ്റെ പുറകിലത്തെ അല്ലെങ്കിൽ റിയർ ഗ്ലാസിൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചെങ്കിൽ ജീസസ് ദ വേ, ഹല്ലേലൂയ, യേശു ആമേൻ ആകുന്നു വഴി. സ്തോത്രം. അപ്പോൾ ഞങ്ങളൊരു കാര്യം പിടികിട്ടി, ഘോരമായ വനത്തിനകത്തും ഹല്ലേലൂയ ആമേൻ യേശു മാത്രമേ ഉള്ളൂ വഴി. കർത്താവ് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. ഞങ്ങളവിടെ കുറച്ചു നേരം വണ്ടി നിർത്തി, ഞങ്ങൾ അല്പനേരം കയ്യടിച്ച് ആരാധിച്ചു. കർത്താവെ, ഈ ഗ്രാമത്തിനകത്ത് എന്തിനാ ഞങ്ങളെ കൊണ്ടുവന്നത്? ഈ ഒരു പേര് കാണിക്കാൻ വേണ്ടി ആയിരിക്കുമോ? അല്പസമയം അവിടെ നിന്ന് ആരാധിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി, ആ വണ്ടിയുടെ പിക്ചറൊക്കെ എടുത്തു. അവിടെ നിന്ന് വീണ്ടും വഴി എൻ്റെ ക്ലിയറായി. ഒരു തെറ്റും കൂടാതെ രാവിലെ 3 മണിക്ക് പൂനെയിൽ എത്തേണ്ടതാണ്, പക്ഷേ 10:30 ആയപ്പോൾ രാവിലെ ബാബുച്ചായ നമ്മുടെ പൂനെയിലുള്ള ബാബുച്ചായൻ്റെ ഭവനത്തിൽ ഞങ്ങളെത്തി വിശ്രമിച്ചു. പക്ഷേ ആ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാൻ കഴിയാത്ത രീതിയിൽ അശക്തമായ ദൈവസാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. കടന്നുപോയതെല്ലാം ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞു. കണ്ണിന് കാഴ്ച കിട്ടി, ആമേൻ, ഭൂതങ്ങൾ അലറിയോടുന്നു. ഇതെല്ലാം കണ്ണുകൊണ്ട് കാണുവാനും അനുഭവിപ്പാൻ എല്ലാം കർത്താവ് കൃപ തന്നു. ഞാൻ ചില നിമിഷങ്ങൾ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ലെറ്റ് ദം ഷെയർ ദർ എക്സ്പീരിയൻസ്. അമിശേഷാല ജോസാൻ്റെയൊക്കെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ് ഒരു മിഷൻ ട്രിപ്പ് എന്നൊക്കെ പറയുന്നത്. ദീർഘനാളത്തെ വിഷനും ആമേൻ ദർശനങ്ങളൊക്കെ ആയിരുന്നു കർത്താവ് അത് സാധിപ്പിച്ചല്ലോ. പ്ലീസ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ നാളുകളിൽ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് വലിച്ചിഴയ്ക്കുന്ന, ഹല്ലേലൂയ, ഭക്തിയുടെ മാർഗത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന വലിയ പ്രതിസന്ധികൾ കഴിഞ്ഞ ഇവിടേക്ക് വരുന്നതിന് തൊട്ട് മുമ്പേ ഞങ്ങളുടെ എനിക്ക് നേരിടേണ്ടി വന്നിരുന്നു. ഹല്ലേലൂയ. അപ്പോഴൊക്കെ വളരെ ദൈവസന്നിധിയിൽ ഞാൻ താണ് കേണ് ഇരുന്നു. എങ്കിലും എൻ്റെ വിശ്വാസത്തിൽ നിന്ന് ചോർന്നു പോകുമോ എന്ന് പോലെ ഞാൻ ഓർത്തിരുന്നു. നിൽക്കരുതാത്ത സ്ഥാനത്ത് വരെ എനിക്ക് നിൽക്കേണ്ടി വന്നു. എന്നാൽ ഹല്ലേലൂയ, ഇപ്പോൾ ചിന്തിക്കുകയാണ്, കർത്താവ് ഹല്ലേലൂയ ആ പ്രതിസന്ധികളെല്ലാം തന്നത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ എന്നെ മറ്റൊരു സൃഷ്ടിയായി രൂപപ്പെടുത്തിയായിരുന്നുവെന്ന് എനിക്ക് വളരെ ബോധ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മിഷൻ ട്രിപ്പ് എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു, ഒരിക്കലും മറക്കാനായിട്ട് പറ്റത്തില്ല. കഴിഞ്ഞ ഞാൻ പറയട്ടെ,
ഇവിടെ വരുന്നതിനെ തൊട്ട് ഒരു വർഷമായിട്ട് ഞാൻ യോസേഫിൻ്റെ സ്വപ്നം കാണുന്നത് പോലെ കാണിക്കുന്ന പോലെ ഞാൻ സ്വപ്നം കാണുമായിരുന്നു. സ്വപ്നം ഇതായിരുന്നു, ഞാൻ പരിചയമില്ലാത്ത ഒരു ദേശത്തേക്ക് എവിടേക്ക് പോകുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടെ. എൻ്റെ കൂടെ കുറച്ച് ആളുകളെ ഉണ്ടെന്ന് എനിക്കറിയാം, ആരാണെന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയില്ല. അപ്പോൾ ഈ സ്വപ്നത്തിൽ വഴിയിലൂടെ വഴിയാത്രയിൽ സുവിശേഷം പറയുന്നതും ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ സുവിശേഷം പറയുന്നതും ഞാൻ പലവട്ടം സ്വപ്നം കണ്ടു. ആ സ്വപ്നം ഞാൻ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഈ നാളുകളിൽ പലപ്പോഴും എനിക്കറിയാം, കൃത്യമായിട്ടും എനിക്ക് വടക്കേന്ത്യയിലെക്കുറിച്ച് ഒരു ദർശനം ദൈവാത്മാവ് തന്നിരുന്നു. അതിൻ്റെയെല്ലാം നിവൃത്തിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരോട് കൂടെ ആയിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളിൽ പലപ്പോഴും ഞാൻ ദൈവഹിതത്തിനും ദൈവത്തിൻ്റെ വെളിപ്പാടിനും ഞാൻ മറുതലിച്ചിരുന്നു. ഞാൻ അനുസരണം കെട്ടവനായിരുന്നു. യാതൊരു തരത്തിലുമുള്ള ഒരു വിശ്വസ്തത എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെന്ന് എനിക്ക് പറയാനായിട്ട് കഴിയത്തില്ല. കാരണം അത്രമാത്രം പ്രതിസന്ധിയോടെ കഴിഞ്ഞു പോയിരുന്നു. എങ്കിലും എളിയവനായ എന്നെയും വിശ്വസ്തരായ അവിടുത്തെ ദാസന്മാരോടുകൂടി വിശ്വസ്തനായി എണ്ണുവാൻ എൻ്റെ കർത്താവ് സഹായിച്ചല്ലോ. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ സമയമില്ല, ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്തുകൊള്ളാം. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവവേലയുടെ മുഖത്ത് നിശ്ചയമായിട്ടും കഷ്ടങ്ങളുണ്ടെന്ന് ഹല്ലേലൂയ എനിക്ക് തിരിച്ചറിയാനായിട്ട് ഇടയായി. ദൈവത്തിൻ്റെ വചനം പറയും, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അധികാരങ്ങളോടും വാഴ്ചകളോടും ഈ ലോകത്തിൻ്റെ ലോകാധിപതിയോടുമാണെന്ന് എനിക്ക് ബോധ്യമായി. കാരണം ഞങ്ങളുടെ പ്രയാണത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പല സഹോദരരും പോയപ്പോൾ ഹല്ലേലൂയ ആ പോരാട്ടത്തിൽ മുറിവേറ്റ അനേക വ്യക്തികളെ കാണാനിടയായി. മുറിവേറ്റു എന്ന് പറഞ്ഞാൽ ആത്മാവിലല്ല പ്രിയപ്പെട്ട, ജഡത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമ്മൾ പോരടിക്കുന്നത്, സുവിശേഷ വേല ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് ആത്മലോകത്തിലാണ്. ഒരു ആത്മമണ്ഡലത്തിൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഒരു ചെറിയ ലൂപ്പ് ഹോള് പിന്നത്തേതിലെ ജീവിതത്തിൽ വന്നാൽ പലപ്പോഴും നമുക്ക് എന്ന് വെച്ചാൽ രോഗാത്മാക്കൾ വരാം, രോഗങ്ങൾ വരാം. അങ്ങനെയുള്ള അനേക ആളുകളെ ഞാൻ കണ്ടു. തിരിച്ചിരുന്ന് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഫോട്ടോ എടുത്തിരുന്നു, ആ മൊബൈൽ ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോയിൽ ഞാൻ കൈ വെച്ച് ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് പ്രത്യേക നിയോഗം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പിന്നെയും ഞാൻ പലപ്പോഴായി എനിക്ക് അവസരം കിട്ടുമ്പോൾ പല സാക്ഷ്യങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ, എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുമെന്ന് താഴ്മയെ അപേക്ഷിച്ചുകൊണ്ട് ദൈവസ്ഥാനം കാണിക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായിരുന്നു ഞങ്ങളുടെ യാത്രയുടെ ബന്ധത്തിലായിരുന്നത്. ഈ 2020 ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡേയ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സാധാരണഗതിയിൽ പൂനെയിൽ നിന്ന് നാട്ടിലേക്ക് ഞാൻ ലീവ് എടുത്ത് വരികയാണ് പതിവ്. എന്നാൽ നാട്ടിൽ നിന്ന് ലീവ് എടുത്ത് പൂനെയിലേക്ക് ചെല്ലുവാനായിട്ട് ദൈവം ഒരു അവസരം ഒരുക്കിയത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമക്കളെ, നമ്മളെ ഒരു സ്ഥലത്തേക്ക് ദൈവം അയക്കുന്നു, ഒരു ദേശം, ഒരു പട്ടണം, ഒരു ഗ്രാമം, അതല്ലെങ്കിൽ ഒരു രാജ്യം, രാജ്യത്തിലേക്ക് അയക്കുന്നത് പഠനത്തോടെ ബന്ധത്തിലാകട്ടെ, ജോലിയാകട്ടെ, ഏത് രീതിയിലുള്ള വിഷയത്തോടെ ബന്ധത്തിലാകട്ടെ, നമ്മളെ അയക്കുന്നതിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ഒരു പർപ്പസുണ്ട്. അതെന്താണെന്ന് ചോദിക്കുകയും മനസ്സിലാക്കുകയും ആ പർപ്പസിലേക്ക് കയറി നിൽക്കുകയും ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നാം ഓരോരുത്തരുടെയാണ്. അത് കാട്ടിലായാലും നാട്ടിലായാലും, അത് വാഹനത്തിലായാലും, അത് വീട്ടിലായാലും, അത് യാത്രയിലായാലും, അത് കിടക്കുമ്പോഴാലും ഉറങ്ങുമ്പോഴാലും ഏത് സമയത്തായാലും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണെന്ന് നാം ചോദിക്കുക, മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും. ഈ പട്ടണത്തിൽ, ഈ ദേശത്തിൽ, നമ്മുടെ രാജ്യത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം തയ്യാറാണോ? ഹല്ലേലൂയ. നിങ്ങൾ എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ പ്രചോദിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പകർന്നിട്ടുണ്ട്. തിരിച്ചറിയുന്നവർ ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ശുശ്രൂഷകൾക്ക് നാം തയ്യാറായി. ഒന്നാമത്തെ സ്റ്റെപ്പ്, വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് നാം വെക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ നാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണുവാനിടയെ തീരും. ഇപ്പോഴത്തെ ആഗ്രഹം എന്നാണ് അടുത്ത മിഷൻ ട്രിപ്പ് എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് മാത്രമേ ചിന്തയുള്ളൂ. ഹല്ലേലൂയ. ഈ വിഷയം നിങ്ങളെല്ലാവരും ഓർക്കുക, പ്രാർത്ഥിക്കുക, അതിനായി സമയങ്ങളെ വേർതിരിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ജീസസ്. പ്രൈസ് റിപ്പോർട്ടുണ്ട്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് റിപ്പോർട്ടുണ്ട്. കർത്താവ് അനുവദിച്ചാൽ വരുന്ന മാസം, ജാനുവരി മാസം എൻഡോടുകൂടി പൂനായിൽ
പ്രയാണം ജോഡിക്കൊരു പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി കർത്താവിൽ ആഗ്രഹിക്കും. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ സഹകരണം ഇനിയും ആവശ്യമാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള ടീം, അതിനുള്ള ബേസ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള കാര്യങ്ങൾ കർത്താവ് തുറക്കട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വേദഭാഗം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. മത്തായി സുവിശേഷം 16:19 രണ്ടാമത്തെ പോർഷൻ. മത്തായി സുവിശേഷം 16 അതിൻ്റെ 19 ആ ദൈവസന്നിധി നമുക്ക് വായിക്കാം. അതിങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ ഇഫ് യു ഹാവ് എ മൈക്ക് യു ക്യാൻ റീഡ് മാത്യു ചാപ്റ്റർ 16:19. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷിയൊക്കെ നമ്മൾ കേട്ടു. എനിക്ക് തോന്നുന്നു ഇനിയും സമയങ്ങളുണ്ട്. നമുക്ക് സാക്ഷ്യത്തിന് വേണ്ടി തന്നെ ഒരു സമയം വേർതിരിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ വിചാരിക്കട്ടെ. ഇന്ന് പകൽക്കാലം ചിന്തിച്ച വേദഭാഗം ഇതാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ആരുടെ കയ്യിലുണ്ട്? ഹലോ. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എന്നോട് ചേർത്ത് പറഞ്ഞു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പറഞ്ഞേ എൻ്റെ കയ്യിലുണ്ട്. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെടുന്നു. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഒരു ഒരു സന്തോഷത്തോടെ ഒരു അല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭാഗം ആരോടാ പറഞ്ഞെന്നറിയാമോ? ആമീൻ. സ്തോത്രം. ആമീൻ. അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം. ആമീൻ. അരുമശിഷ്യനായ പത്രോസിനോട് പറയുന്ന ഒരു വേദഭാഗം, ഒരു ഒരു വചനം, ഒരു വേടാണ്. പത്രോസേ, ഞാൻ നിനക്ക് എന്തു തന്നിരിക്കുന്നു? സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ പത്രോസേ, സ്വർഗത്തിൻ്റെ താക്കോലല്ല, തെറ്റിദ്ധരിക്കരുത്. ആമീൻ. ഭൂമിയിലെ സഭയാകുന്ന യേശു ക്രിസ്തു രക്ഷയെ വിളിച്ചു പറയുന്ന ദൈവസഭയാകുന്ന സഭയുടെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷമുള്ള താക്കോലൊക്കെ കിട്ടുമ്പോൾ എത്ര സന്തോഷമായിരിക്കും അല്ലേ? ഹല്ലേലൂയ. താക്കോൽ കാണിക്കുന്നത് ഒരു അധികാരത്തെ കാണിക്കുന്നു, ഒരു അതോറിറ്റിയെ കാണിക്കുന്നു, ഒരു ഉത്തരവാദിത്തെ തന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ. ആമീൻ. താക്കോലുള്ള ആളുടെ കയ്യിൽ എപ്പോഴും എന്തുണ്ട്? ഒരു ഉത്തരവാദിത്തമുണ്ട്. ഹല്ലേലൂയ. ഒരു അധികാരമുണ്ട്. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനമേ, ആമീൻ, ദൈവസഭയെ നോക്കി, ദേശത്തെ നോക്കി, ഹാൽ, ഇന്ന് രാകൽക്കം ഞാൻ വിളിച്ചു പറയുന്നു, യു ഹാവ് ദ കീ വിത്ത് യു. പറഞ്ഞേ, എന്റെ കയ്യിൽ എന്തുണ്ട്? കീയുണ്ട്. ഹല്ലേലൂയ. നമ്മൾ തീരുമാനിക്കണം തുറക്കണമോ അടയ്ക്കണമോ എന്നുള്ളത്. ഹല്ലേലൂയ. ഈ അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട്, ഈ അധികാരം ഭൂമിയിലെ അധ്യക്ഷന്മാർക്ക് തന്നിരിക്കുന്നത് കൊണ്ട്, ഈ അധികാരം ഭൂമിയിലെ ദൈവമക്കൾക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് പക്കം ദൈവത്തെ മഹത്വപ്പെടുത്തിയ ലോർഡ്, താങ്ക് യു ഫോർ ദ കീ. ഹം യു ആർ ഗിവൺ അസ്. ഹല്ലേലൂയ. ആ കീ ഞങ്ങൾക്ക് തന്നത് കൊണ്ട്, ആ അധികാരം ഞങ്ങൾക്ക് തന്നത് കൊണ്ട് ഇന്ന് പകർക്കം തിരിച്ചറിയുന്നവർ നാമി, ഞങ്ങൾ ഓർഡിനറി മനുഷ്യരല്ല, ഞങ്ങൾ ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു അസാധാരണ മനുഷ്യനാണ്. ഞങ്ങൾക്ക് അധികാരമുള്ളവനാണ് സ്വർഗരാജ്യത്തിലേക്ക് ജനത്തെ വഴിതിരിക്കുവാൻ, ദൈവസഭയെ തുറക്കുവാൻ, ദേശങ്ങളെ തുറക്കുവാൻ, പട്ടണങ്ങളെ തുറക്കുവാൻ ഇന്ന് പകരക്കനം അധികാരം തന്നിരിക്കുന്ന ഓർത്തുകൊണ്ട് കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഈ സന്തോഷം പോരെ കേട്ടോ, ഈ സന്തോഷം പോരെ. കീ കിട്ടിക്കഴിയുമ്പോൾ ഒരു ഉത്തരവാദിത്തം നിനക്കൊണ്ട്. നിന്റെ മുഖത്തിന്റെ ചായ ഒന്ന് മാറണം, ഇരിപ്പൊന്ന് മാറ്റണം. ഇന്നലകളിൽ ഇരുന്നത് പോലെ ഇരുന്നാൽ പോരാ, ഇന്നലകളിൽ ആരാധിച്ചത് പോലെ ആരാധിച്ചാൽ പോരാ. ബിക്കോസ് ടുഡേ ഗോഡ് ഹാസ് ഗിവൺ ദ കീ. ഹല്ലേലൂയ. ആ കീ തന്നിട്ടുള്ളത് കൊണ്ട്, ആ കീ തന്നിട്ടുള്ളത് കൊണ്ട് ദൈവരാജ്യത്തെ നോക്കി വിളിച്ചു പറ, ഐ ഹാവ് ദ കീ വിത്ത് മീ, ഐ ഹാവ് ദ കീ വിത്ത് മീ, ഐ ഹാവ് ദ കീ വിത്ത് മീ. എനിക്ക് ആ താക്കോലുണ്ട്, എനിക്ക് ആ താക്കോലുണ്ട്. ഇന്ന് ഞാൻ തുറക്കാൻ പോവുകയാണ്, ഇന്ന് ഞാൻ തുറക്കാൻ പോവുകയാണ്. നാളുകളായി പന്ന പിശാചെ, നീ അടച്ചു വച്ചല മണ്ഡലങ്ങളെ, നീ ആമി അടച്ചു വച്ചല മണ്ഡലങ്ങളെ, യേശുവിന്റെ നാമത്തിൽ വി ആർ ഗോയിങ് ടു ഓപ്പൺ.
അവൻ തുറക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, അവൻ തുറക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ദൈവസഭയോട് ദൈവമക്കളെ വിളിച്ചു പറയുന്നു, കഴിഞ്ഞ നാടുകളിൽ അടഞ്ഞു പോയെന്ന് നീ ചിന്തിച്ച ചില മണ്ഡലങ്ങളെ ഇന്ന് പകർക്കം ദൈവാത്മ വിളിച്ചു പറയുന്നു, God is going to open the door. ദൈവജന വാതിലുകളെ തുറക്കുന്നു, ദൈവജന വാതിലുകളെ തുറക്കുന്നു. രക്ഷയുടെ വാതിലുകള്, സുവിശേഷത്തിന്റെ വാതിലുകള്, രോഗ സൗഖ്യത്തിന്റെ വാതിലുകള് നിനക്ക് വേണ്ടി തുറക്കുന്ന പുരസ്കാരമാണ്. Praise the Lord, hallelujah. ഇപ്പൊ നമുക്ക് എന്തുണ്ട്? ആ ബോധ്യമുള്ളവര്, എന്റെ കയ്യിൽ കീ ഉണ്ട് എന്നൊരു ബോധ്യമുള്ളവര്. കർത്താവിന്റെ ദാസൻ കൈറോസിനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് സംസാരിച്ചല്ലോ. കൈറോസ് ഉണ്ട്, ക്രോണോസ് ഉണ്ട്. ഹല്ലേലൂയ. ക്രോണോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്ന കാലം, അല്ലെങ്കിൽ അറിയുന്ന സമയം, ക്രോണോജിക്കൽ അല്ലേ. ഒന്ന് കഴിഞ്ഞാൽ രണ്ടാണെന്ന് ആരും പറയാതെ, പഠിച്ചവർക്കെല്ലാം അറിയാം, ഒന്ന് കഴിഞ്ഞാൽ പത്തല്ല, ഒന്ന് കഴിഞ്ഞാൽ രണ്ടാണ്. ഇറ്റ് ഈസ് സെയ്ഡ് ക്രോണോസ്, ക്രോണോജിക്കൽ. ഹല്ലേലൂയ. ബട്ട് കൈറോസിലോട്ട് വരുമ്പോൾ, ഹലോ എൻ്റെ കൂടെ ഉണ്ടോ, കൈറോസിലോട്ട് വന്നു കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ രണ്ടല്ല, ഒന്ന് കഴിയുമ്പോൾ രണ്ടല്ല, ഒന്ന് കഴിയുമ്പോൾ പത്താ വെളിപ്പെടാൻ പോകുന്നത്. ഹലോ പ്രൈസ്തലോ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തെ അറിഞ്ഞ നാൾ മുതൽ ഈ നിമിഷം വരെ നോക്കിക്കഴിയുമ്പോൾ ഒരു അസാധാരണമായ ചലനമല്ലേ നടന്നത്? ഹല്ലേലൂയ. നീ ചിന്തിച്ചതുപോലെ ആണോ നടന്നത്? നീ വിചാരിച്ചതുപോലെ ആണോ നടന്നത്? എത്രയും അഗോചരമായ രീതിയിൽ എത്രയും അത്ഭുതമാകുന്ന രീതിയിൽ ദൈവം നിന്നെ നടത്തിയില്ലേ? ദൈവം നിന്നെ മാനിച്ചില്ലേ? നിന്റെ കയ്യിൽ പ്ലാൻ ഉണ്ടായിരുന്നു, നിന്റെ കയ്യിൽ കണക്കൂട്ടലുണ്ടായിരുന്നു, എന്നും ദൈവത്തിന്റെ കയ്യിൽ നിന്നെ കുറിച്ചുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ശത്രു നിന്നിച്ചപ്പോഴും, ആമി നിന്നെ വെല്ലുവിളിച്ചപ്പോഴും, നീ കൊള്ളത്തിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോഴും, നിന്നെ പേർ ചൊല്ലി വിളിച്ച് നിന്നെ അവകാശം തന്ന്, നിന്നെ മക്കളാക്കി അവകാശം തന്ന്, പദവിക്കകത്ത് കയറ്റിയെങ്കിൽ ഇന്ന് പകർക്കം ദൈവസഭയെ വിളിച്ച് പറ, ഞാൻ ക്രോണോസിലല്ല, ഞാൻ കൈറോസിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈറോസിനകത്ത് ആമീൻ ഒത്തിരി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ആമീൻ. നമ്മൾ ഒത്തിരി ഡോറുകൾ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ഇവിടെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കേൾക്കാത്തവർക്കിട്ട് ഒന്നും കൂടെ പറയാം. വി ഹാവ് സീൻ മെനി ഡോട്സ്. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിലെ ഡോർ എങ്ങനത്തെ ഡോറാ? തുറന്നിട്ട് അകത്തോട്ട് എന്ത് ചെയ്യണം? പുഷ് ചെയ്യണം. നമ്മുടെ വീട്ടിലെ ഡോർ എങ്ങനെയാണ് അടയ്ക്കുന്നത്? എങ്ങനെയാണ് അകത്ത് കയറിയിട്ട് പുറത്തോട്ട് എന്ത് ചെയ്യണം? പുഷ് ചെയ്യണം. ഹല്ലേലൂയ. ചിലയിടത്ത് ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുള്ള്. എന്തോ തെറ്റിദ്ധരിക്കരുത്, പുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞേ, സ്റ്റേ വിത്ത് മീ പ്ലീസ്. നമ്മളിങ്ങനെ ഒരുമിച്ചാണ് പോകുന്നത് കേട്ടോ. വലിക്കണം. ചിലയിടത്ത് എഴുതി വെച്ചിരിക്കുകയാണ് പുഷ്. പുഷ് എൻ്റെ അടുത്ത് പോയിട്ട് വലിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഒരിക്കലും തുറക്കാൻ പറ്റത്തില്ല. അവിടെ നിൽക്കുന്നൊരു പറയും, ഇവൻ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ പുഷ് എന്ന്, പിന്നെ എന്തിനവൻ പുള്ളു ചെയ്യുന്നത്? ഇന്ന് പകലൊക്കെ ദൈവസഭയിൽ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, പുഷ് ചെയ്യാൻ പറഞ്ഞാൽ പുഷ് ചെയ്യണം. ഹല്ലേലൂയ. പുൾ ചെയ്യാൻ പറഞ്ഞാൽ പുള്ളു ചെയ്യണം. ഹല്ലേലൂയ. ഇനി മറ്റൊരു ഡോറുണ്ട്. ആ ഡോറിൻ്റെ പേരാണ് സ്ലൈഡിങ് ഡോർ. ഹല്ലേലൂയ. അവിടെ പുഷ് ചെയ്യാൻ പറ്റത്തില്ല, അവിടെ പുള്ള് ചെയ്യാൻ പറ്റത്തില്ല. ആ ഡോർ എന്ത് ചെയ്യണം? സ്ലൈഡ് ചെയ്യണം. ഹല്ലേലൂയ. സ്ലൈഡ് ചെയ്യണം. നമുക്ക് കണ്ടിട്ടില്ല അങ്ങനത്തെ ഡോറുകളൊക്കെ? ആമീൻ. അവിടെ പുഷ് കൊണ്ട് കാര്യമില്ല, പുള്ളുകൊണ്ട് കാര്യമില്ല, അവിടെ എന്ത് ചെയ്യണം? സ്ലൈഡ് ചെയ്യണം. ഹല്ലേലൂയ. ഇത് എവിടെ നടക്കത്തുള്ളൂ? കൈറോസിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഇനി മറ്റൊരു ഡോറുണ്ട്. ഹല്ലേല. പുഷ് ചെയ്യണ്ട, പുള്ള് ചെയ്യണ്ട, സ്ലൈഡ് ചെയ്യണ്ട. When you really come before the door, ഹല്ലേലൂയ. നീ ആ ഡോറിന്റെ മുൻപിൽ വരുമ്പോൾ നിനക്ക് വേണ്ടി ആ ഡോർ എന്ത് ചെയ്യുന്നു? സ്വതവേ തുറക്കുന്നു. ഹല്ലേലൂയ. ആ ഡോറിന്റെ
ഡോറിന്റെ പേരാണ് ഓട്ടോമാറ്റിക് ഡോർ. ഹല്ലേലൂയ. ആ ഡോറിനെ നോക്കുമ്പോൾ ഒന്നും കാണാൻ കഴിയത്തില്ല. എങ്ങനെയാണ് ഈ ഡോർ തുറന്നത്? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ പുഷ് ചെയ്തില്ല, ഞാൻ പുള്ള് ചെയ്തില്ല, ഞാൻ സ്ലൈഡ് ചെയ്തില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഡോർ തുറന്നത്? ബിക്കോസ് യു ആർ ഇൻ ദ കൈറോസ് ടൈം. നീ ദൈവത്തിന്റെ പരിധിക്കുള്ളിൽ വരുമ്പോൾ, ദൈവത്തിന്റെ പരിധിക്കുള്ളിൽ വരുമ്പോൾ, നീ റേഞ്ചിനകത്ത് വരുമ്പോൾ, ആരും തുറക്കാതെയും ആരും അടക്കാതെയും ആരും വലിക്കാതെയും സ്വർഗം നിനക്ക് വേണ്ടി വലുതും വിശാലമായ ഒരു വാതിൽ തുറക്കുകയാണ്. ഇന്ന് പറഞ്ഞേ വലുതും വിശാലമായ ഒരു വാതിൽ, പറഞ്ഞേ വലുതും വിശാലമായ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. എനിക്ക് അല്പമേ ശക്തിയുള്ളൂ, എനിക്ക് കഴിവില്ല. But God is telling you, God is open the door for you. അവൻ നിനക്ക് വേണ്ടി വാതിൽ തുറന്നു വെച്ചിരിക്കുക. ഹല്ലേലൂയാ. ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അന്നക്കുട്ടി ആൻ്റെ 9 മാസം കഴിഞ്ഞ ഇവിടെ തീർന്ന്. ആമേൻ. 9 മാസം ആയി കഴിഞ്ഞ ഒരു കാര്യം ഉറപ്പാണ്, എന്തൊക്കെയോ തുറന്ന് പുറത്തു വരും. എന്തൊക്കെയോ തുറന്ന് പുറത്തു വരുന്ന ഒരു ദിവസ ഇന്ന് പകൽക്കാലം പറ, എനിക്ക് വേണ്ടി എന്തോ തുറക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി എവിടെയോ തുറക്കുന്നു. ഇതുവരെ അടഞ്ഞ മണ്ഡലങ്ങളെ നോക്കി വിളിച്ചു പറ, ഹേ സൈത്താൻ, ഹേ പിശാച്, നീ വിചാരിച്ചു ഞാൻ തുറക്കത്തില്ലെന്ന്. തിങ്ക് ഐ ഹാവ് ദ കീ വിത്ത് മീ. ആ കീ എനിക്കുണ്ട്, ആ അധികാരം എനിക്കാണ്. നിനക്കല്ല പിശാച്. പിശാച് പറഞ്ഞ് നിന്നെ പെടുത്തത്തില്ല, നിന്നെ സ്നാനപ്പെടുത്തത്തില്ല, നിന്നെ രക്ഷയിലേക്ക് കൊണ്ടുവരത്തില്ല, ആത്മസന്തോഷം നിന്നെ ഞാൻ അനുഭവിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചപ്പോൾ ഇന്ന് പകക്കും ദൈവസഭയെ നിനക്ക് തൻ്റെ അടുത്തോടെ പറയാമല്ലോ, ഹേ പിശാചേ, നിന്റെ ആഗ്രഹം എൻ്റെ തലമുറയുടെ മേൽ നടക്കത്തില്ല, നിന്റെ ആഗ്രഹം എൻ്റെ തലമുറയുടെ മേൽ നടക്കത്തില്ല. ബിക്കോസ് ദ ആമി ചിൽഡ്രൻസ് ആർ യു ആർസ്. ഹല്ലേലൂയ. ആമി തലമുറകൾ നിൻ്റെതാ. ഓ, ആത്മാവ് ഞാൻ ചിലത് കാണുകയാണ്. തലമുറയ്ക്ക് വേണ്ടി സ്വർഗം ചിലത് കരുതിയിട്ടുണ്ട് കേട്ടോ. നീ ഭാരപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകണ്ട. എങ്ങനെ മുൻപോട്ട് പോകും, എങ്ങനെ നടത്തുമെന്ന് നീ വിചാരിക്കും. എന്നാൽ ഇന്ന് പകർക്കാൻ വിളിച്ച് പറയുന്നു, വലുതും വിശാലമായൊരു വാതിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ദൈവം കണ്ടതിന് ആർക്കും പകർക്കുവാൻ കഴിയത്തില്ല, ദൈവം തിരഞ്ഞെടുത്തതിന് ആർക്കും ഒതുക്കുവാൻ കഴിയത്തില്ല. ഫയർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവമക്കളെ, നമ്മുടെ മേലൊരു വിളി കിടക്കുന്നിടത്തോളം കാലം, നമ്മുടെ മേലൊരു തിരഞ്ഞെടുപ്പ് കിടക്കുന്നിടത്തോളം കാലം, കാലങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും ആരൊക്കെ ആ സ്ഥാനത്ത് വന്ന് നിന്നെ തള്ളി മാറ്റിയാലും ഇന്ന് പകർക്കം ദൈവസഭയെ നോക്കി ഞാനൊരു കാര്യം വിളിച്ചു പറയാം. മോശേ, നീ വന്നിട്ടല്ലാതെ ചെങ്കടൽ പിന്മാറത്തില്ലെന്ന്. നിന്നേക്കാൾ കഴിവുള്ളവര്, സാമർത്ഥ്യമുള്ളവര്, വിദ്യാഭ്യാസമുള്ളവര്, സൗന്ദര്യമുള്ളവര്, ശക്തിമാന്മാരൊക്കെ എവിടെ ഉണ്ടായിരുന്നിട്ടും അവർക്ക് മുൻപിൽ ആരും ചെങ്കടൽ മാറിയില്ല. മോശേ, യു ആർ ദ അപ്പോയിന്റഡ് വൺ, യു ആർ ദ ചോസൻ വൺ, യു ആർ ദ സെലക്റ്റഡ് വൺ. ഹല്ലേലൂയ. മോശ പറയു, അല്ലോ ദൈവമേ, ഐ ഹാവ് നത്തിങ് വിത്ത് മീ. ഹല്ലേലൂയ. എനിക്ക് ഒന്നുമില്ലാത്തവനാ, ഞാൻ കഴിവില്ലാത്തവനാ, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. പക്ഷെ ദൈവം പറയുന്നു, മോശേ, എനിക്ക് നിന്നെയാണ് ആവശ്യം, എനിക്ക് നിന്നെയാണ് ആവശ്യം. ഇന്ന് പകർക്ക് എത്ര പേർ തയ്യാറാണ്? പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ. വയലുകൾ വിളഞ്ഞു കിടക്കുക, വയലുകൾ വിളഞ്ഞു കിടക്കുക. ജോസ്റ്റാം വേണേ പൊക്കോട്ടെ, ജിയോപാഷ് വേണേ പൊക്കോട്ടെ, അതൊക്കെ അങ്ങനെയൊക്കെ പറയും. എനിക്ക് അങ്ങനെ ഒന്നും പോകാൻ പറ്റത്തില്ല. ഞാൻ വേണേ കുറച്ച് പൈസ അങ്ങ് തന്നേക്കാം. ഹല്ലേലൂയ. ഗോഡ് ഡസന്റ് നീഡ് യുവർ മണി, ഗോഡ് നീഡ്സ് യു. ദൈവത്തിന് നിന്നെ ആവശ്യം, നിന്റെ പ്രസൻസാണ് ആവശ്യം. മുമ്പേ പറഞ്ഞില്ലേ, ഹല്ലേലൂയ, ചില സന്ദർഭങ്ങളിൽ നീ കൈവെക്കേണ്ട ചില ശുശ്രൂഷകളുണ്ട്. ആമേൻ. ചില സന്ദർഭങ്ങളിൽ നീ പറഞ്ഞുപെടേണ്ട ചില ഭൂതാത്മാക്കളുണ്ട്. നിന്നെ മാത്രം നോക്കിയിരിക്കുന്ന സ്റ്റേജുകളുണ്ട്.
നിന്നെ മാത്രം നോക്കിയിരിക്കുന്ന ജനറേഷൻ ഉണ്ട്. നീ വന്നിട്ടല്ലാതെ അവിടെ ഒരു പ്രവൃത്തിയും നടക്കത്തില്ല. മോശേ, നിന്നെ പോലെ ആരെല്ലാം വന്നാലും ചെങ്കടൽ മാറിപ്പോകത്തില്ല. Unless and until you come before the Red Sea, hallelujah, നീ ചെങ്കടലിന് മുൻപിൽ വരാതെ ഒന്നും നടക്കത്തില്ല. അപ്പൊ ചെങ്കടലുണ്ടോ? ചെങ്കടലുണ്ടോ? ചെങ്കടലുണ്ട്. പക്ഷെ ചെങ്കടലിന് മുൻപില് ഒന്ന് പോയി എന്ത് ചെയ്യണം? നിന്നെ തന്നെ ഒന്ന് പ്രദർശിപ്പിക്കണം. ചെങ്കടലിനോട് ചെങ്കടൽ മനസ്സിലാക്കുവാണ്ട് എന്നെ കീറി മുറിക്കാൻ ഒരുത്തം വന്നിട്ടുണ്ട്. ഓ, ഇതുവരെയും ആരും എന്നെ മുറിക്കാൻ വന്നിട്ടില്ലല്ലോ. ചെങ്കടൽ മനസ്സിലായി, ഇനി എനിക്കിവിടെ നാം നീണ്ടു നിർത്തി കിടക്കാൻ കഴിയത്തില്ല. ഞാൻ പിൻവാങ്ങേണ്ട സമയമായി, ഞാൻ മാറിക്കൊടുക്കേണ്ട സമയമായി. എൻ്റെ ജനത്തിന്, ദൈവജനത്തിന് ഉണങ്ങിയ നിലത്തോടെ അക്കരെ എത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ പദ്ധതിയായതുകൊണ്ട് സമയം വന്നപ്പോൾ when the time of Kairos, Moses stood in front of the Red Sea. പറഞ്ഞേ, മോശ എവിടെ നിന്നു? വിളിച്ചെടുത്ത് നിന്നില്ലെന്ന്. വിളിച്ചത് മരുഭൂമിയിലാ, അവിടെ നിന്നില്ല. പക്ഷേ മോശ അവൻ മൂവ് ചെയ്യാൻ തുടങ്ങി, ചലിക്കാൻ തുടങ്ങി, ദൈവസ്ഥാനത്തിന് ഒത്തൊന്ന് നടക്കാൻ തുടങ്ങി. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ വിളിച്ചതുപോലെ ഇരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്ന. ലോർഡ്, ദൈവമേ, നിന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം, നിന്റെ സ്ഥാനത്തിനൊത്തവണ്ണം ഞാനൊന്ന് ചലിക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര പേര് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ ദൈവമേ, ദൈവസ്ഥാനത്തിനൊത്തവണ്ണം ചലിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിനൊത്തവണ്ണം ചലിക്കാൻ ആഗ്രഹിക്കുന്നു. മോശേ, ഈ ചെങ്കടലിനെ വിഭാവിക്കാനുള്ള കീ നിന്റെ കയ്യിലാ. മോശേ, ഈ ചെങ്കടൽ നിന്നി വന്നാൽ മാത്രമേ പിന്മാറത്തുള്ളൂ. Because you are not in the chronos time, you are not in the unknown time. Yes, you are in the unknown time, you are in the kairos time. Hallelujah. Devathu magathapeduthamo, devathu nokki ingane parayanam, njan abathavasal vannathalla, njan thetti keri vannathalla. Amen. I am an appointed one. I am the selected one. ആ ഉറപ്പും ആ ആ തിരിച്ചറിവും ഇന്ന് പകൽക്കാൽ ദൈവജനമേ നാം പ്രാപിച്ചു വേണം മടങ്ങി പോകുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസേ, ആമേൻ, ദൈവസഭയുടെ താക്കോൽ ഞാൻ നിനക്ക് തന്നിരിക്കുക. പത്രോസിനെ കുറിച്ച് കർത്താവ് പറഞ്ഞ സാക്ഷ്യം അതിന് മുന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. ഒരിക്കൽ യേശു കർത്താവ് ചോദിച്ചു, എന്നെ ആരെന്നെല്ലാവരും പറയുന്നു. പലരും പലതൊക്കെ പറഞ്ഞപ്പോഴും പത്രോസിൻ്റെ ഒരു മറുപടി ശ്രദ്ധേയമാണ്. പത്രോസ് പറഞ്ഞെന്നറിയാമോ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഓ, ഇതൊക്കെ കേട്ടപ്പോൾ കർത്താവ് ഒരു കാര്യം പത്രോസിനോട് പറഞ്ഞു, പറയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ഇതാരാ നിനക്ക് വെളിപ്പെടുത്തി തന്നത്? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അത്രേ നിനക്ക് വെളിപ്പെടുത്തി. ഈ വെളിപ്പാട് ഉള്ളിലോട്ടൊന്ന് കയറണം കേട്ടോ. ഈ വെളിപ്പാട് കൈയടിച്ചാൽ മാത്രം പോരാ, ആമി ആരാധിച്ചാലും ആമി അന്യഭാഷ പറഞ്ഞാൽ മാത്രമൊന്നും പോരാ, ഈ വെളിപ്പാടിനെ ക്യാരി ചെയ്യുവാൻ ഈ 2021 നാം പ്രവേശിക്കുമ്പോൾ, ആമി യു നീഡ് ദ ഗ്രേറ്റ് റെവലേഷൻ ഇൻ യുവർ ഹാർട്ട്. ഈ വെളിപ്പാടിനെ ക്യാരി ചെയ്യുവാൻ, ഈ വെളിപ്പാട് ലോകത്തോട് പറയുവാൻ, ഈ വെളിപ്പാട് രാജ്യത്തോട് വിളിച്ചു പറയുവാൻ, ആമി ആരെല്ലാം എതിർത്താലും എന്തെല്ലാം സംഭവിച്ചാലും ഐ വിൽ ഗോ ബിഫോർ യു. ഹല്ലേലൂയ. ഞാൻ കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് മുൻപാകെ പോകും. ആമി ആമി നീ എനിക്ക് മുൻപേ നടന്നാൽ മാത്രം മതി. കർത്താവ് തുറക്കുന്നവനല്ലേ. ഈ ദൂത് വിളിച്ചു പറയുമ്പോൾ ദൈവാത്മ ശക്തമായി പറയുന്നു, ഈ 2020 അവസാനത്തെ ഞായറാഴ്ചയായി നമ്മളിവിടെ വന്നിരിക്കുമ്പോൾ, ഈ ഞായറാഴ്ച കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ തന്നെയും ഭവനത്തിന് അന്തരീക്ഷത്തിന് സ്വർഗം നിനക്ക് വേണ്ടി ചെറുതിനെ തുറക്കും.
ഇത് എഴുതിയിട്ടോണം കേട്ടോ. ഈ ദൂത റൈറ്റ് ഇറ്റ് ഡൗൺ, ടേക്ക് യുവർ പെൻ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. എന്നെ സൂമിലൂടെ ശ്രദ്ധിക്കുന്ന ഫേസ്ബുക്ക് ലൈവിലൂടെ കേൾക്ക ദൈവജനമേ, പകൽക്ക ദൈവത്തിന്റെ അത് വിളിച്ചു പറയുന്നു, 31-ാം തീയതിക്ക് മുൻപായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നു. Receive it. Hallelujah. അവന്റെ വചനം ഒന്നും വൃതായി പോകത്തില്ല, ദൈവത്തിന്റെ വാക്കുകൾ ഒന്നും വൃതാവായി പോകത്തില്ല. അത് ഉവ്വ ഉവ്വ എന്നും ഹല്ലേലൂയ അവ ഇല്ല ഇല്ല എന്നുമാണെങ്കിൽ ഇന്ന് പകർക്കും ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, 31-ന് മുൻപായിട്ട് നിനക്കും നിന്റെ സന്തതിക്കും വേണ്ടി ഒരു വലിയ വാതിൽ ഞാൻ തുറക്കുന്നു. ഞാൻ വിചാരിച്ചു നിങ്ങൾ ചാടി കൈയടിച്ച് തുറന്നാൽ എന്നെ പാസ്റ്ററേ, തുറന്നില്ലെങ്കിൽ എന്നെ, ഏതായാലും ഇത്രത്തോടൊക്കെയായി, ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നാൽ യു ആർ ഗോയിങ് ടു നെവർ സീ ദ ഡോർസ് ഓപ്പൺ ബിഫോർ യു. ഒരിക്കലും ആ വാതിൽ തുറക്കുന്നത് കാണുവാൻ കഴിയത്തില്ല. ബട്ട് ബിഫോർ ദ ഗോഡ്, ദൈവത്തിൻ്റെ മുമ്പിൽ യു നീഡ് ടു ആക്റ്റീവ് യുവർ സെൽഫ്. ഹലോ, ഭൂരിഭാഗം പേര് നമ്മളൊക്കെ ഫോൺ ഉപയോഗിക്കുന്നവരല്ലേ, സെൽഫോൺ ഉപയോഗിക്കുന്നവരല്ലേ. ആമേൻ. ഈ ഫോണിനകത്ത് എന്നും ചാർജ് നിൽക്കുമോ? ഇല്ല. ഈ ഫോൺ ഒന്ന് ആക്റ്റീവ് ചെയ്യണം. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? ഇതിനകത്ത് കോളും ട്രാൻസാക്ഷനും ഇതിനകത്ത് മെസ്സേജൊക്കെ നടക്കണമെങ്കിൽ ഇറ്റ്സ് നീഡ് ടു ബി റീചാർജ്. ഹല്ലേലൂയ. ഇത് റീചാർജ് ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകർക്ക് എന്നെ കേൾക്ക് ദൈവജനമേ, ദൈവസന്നിധി എന്ന് പറയുന്നത് റീചാർജ് ചെയ്യുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. ആ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദൈവശക്തിയെ ഇന്ന് പകൽക്കാലം റീചാർജ്. Glory to God. Hallelujah. 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 Rabala bara bara ba shantara da baba. Chuda mana bara bara dhira bara bara bara. Ruta mana bara 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 ba shambara lagashasiya. Praise the Lord. Hallelujah. Hallelujah. Suvisesham prasangikkuvan. Yesuvine suvisesathe prakoshikkuvan. Karthave njan tayaraanu. ഞാൻ റെഡിയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം കൊണ്ട് ഞാൻ എന്നെ തന്നെ റീചാർജ് ചെയ്യുകയാണ്. കം ഓൺ ചാർജ്. ദൈവസഭയോട് ഞാനൊരു കാര്യം ചോദിക്കാൻ പോവുക. ഇനി ഒരിക്കൽ കൂടെ ദൈവം ഒരു സാഹചര്യം തന്നാൽ, ആമീൻ, ഒരവസ്ഥ തന്നാൽ ഞാൻ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വേർതിരിക്കുമെന്ന് ഇന്ന് പകരം തീരുമാനം എടുക്കുന്നവർ മാത്രം നിങ്ങളുടെ കരങ്ങളെ തട്ടി ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇന്നത്തെ കുഴപ്പം എന്ന് പറയുന്നത് മെനി പീപ്പിൾ ഡസ് നോട്ട് ദാറ്റ് ദേ ഹാവ് ദ കീ വിത്ത് ദം. അവർക്ക് അറിയത്തില്ല അവരുടെ കയ്യിൽ എന്തുണ്ടെന്ന്. ഹല്ലേലൂയ. കാര്യം അവർ ഒരിക്കൽ പോലും എന്ത് ചെയ്തിട്ടില്ല, ശ്രമിച്ചിട്ടില്ല. പാസ്റ്റർ ശ്രമിക്കട്ടെ, അഭിക്ഷിക്തന്മാർ ശ്രമിച്ചോട്ടെ, ഞാനിങ്ങനെ ബാക്കിൽ ഇരിക്കാൻ പറഞ്ഞ് ഇരുത്തുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ആ നീ നിന്റെ കയ്യിലെ കീയൊക്കെ നിന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി, അതവിടെ ഇരുന്നോട്ടെ. ഞങ്ങളുടെ സഭയ്ക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങള് ചില അഭിക്ഷിക്തന്മാരൊക്കെ ഉണ്ട്, ഞങ്ങൾ പറയുന്ന പോലെയൊക്കെ ഇരുന്നാ മതി. ആമേൻ. ഇന്ന് പകലൊക്കെ ദൈവസഭ നോക്കി വിളിച്ചു പറയുന്നു, 120 ലീഡേഴ്സും നീഡ് ടു ബി റീചാർജ്. 120 ആമീൻ അഭിക്ഷത്ത ഗണങ്ങളെ നോക്കി ഇന്ന് പകലൊക്കെ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് 120 പേർക്കും ഈ കീ തന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുമില്ല. ഇനി ചിലരുടെ സാഹചര്യം ഉണ്ടായാലും എന്ത് ചെയ്യും, മാറിയിരിക്കും. എൻ്റെ കീ ഞാൻ ആർക്കും എന്ത് ചെയ്യത്തില്ല,
കൊടുക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ കീ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഹലോ, എൻ്റെ കൂടെയുണ്ടോ? ഇതേ അഭിഷേകമുള്ള കീയാ. ഇത് വലിയ അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ചൊക്കെ തന്ന കീയാ. ഇതങ്ങനെയൊന്നും എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യത്തില്ല, വിട്ടുകൊടുക്കത്തില്ല, വിട്ടുകൊടുക്കത്തില്ല. ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നാൽ നിന്റെ കീ തിരുമ്പ് പിടിച്ച് നശിച്ചു പോകത്തേ ഉള്ളൂ, നിന്റെ കീ ഉപയോഗശൂന്യമായി പോകത്തേ ഉള്ളൂ. പത്രോസേ, ലോകരാജ്യത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയിട്ടുള്ള ദൈവസഭയിലേക്ക് ജനത്തെ ആഹ്വാനം കൊടുക്കുവാനുള്ള സുവിശേഷത്തിൻ്റെ കീ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്, നിനക്ക് തന്നത്. ആമീൻ. പിതാവായ ദൈവം നിനക്ക് വെളിപ്പെടുത്തുന്ന ദരായാം ഗീവിംഗ് അതോറിറ്റി. ഞാൻ നിനക്കൊരു അധികാരം തന്നിരിക്കുന്നു, ഞാൻ നിനക്ക് ഉത്തരവാദിത്വം തന്നിരിക്കുന്നു. ഇന്ന് പകൽക്കൻ അത് തിരിച്ചറിയുന്നവർ ഒന്ന് പറഞ്ഞാട്ടെ, ആ കീ കൊണ്ട് ഞാൻ ചിലത് തുറക്കാൻ പോവുകയാണ്. നാളുകളായി അടഞ്ഞു കിടന്നത്, നാളുകളായി തുറക്കപ്പെടാത്ത ചില ആമീൻ മണ്ഡലങ്ങൾ സ്വർഗം നിനക്ക് വേണ്ടി ഈ പട്ടണത്തിൽ തുറക്കുമെന്ന് വിശ്വാസമുള്ളവര് നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ മോൻ്റെ ബാക്കിലേക്ക് ബ്രദറിൻ്റെ ദൈവാത്മ പറയുന്നു, കർത്താവ് ചിലത് നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ആമീൻ. പാരമ്പര്യമായിട്ട് അടഞ്ഞു കിടന്ന ചില മണ്ഡലങ്ങൾ കുറേ നാളുകളായി ഒന്ന് തുറക്കുവാൻ ശ്രമിക്കുന്നുണ്ട്, കുറേ നാളുകളായി ഒന്ന് തെളിവ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ദൈവം പറഞ്ഞ് കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുൻപ് തന്നെ ദൈവം അതിൻ്റെ വെളിപ്പാടുകൾ തന്നുകൊണ്ടിരിക്കുകയാണ്. ആമീൻ. ഹല്ലേലൂയ. യു ആർ നോട്ട് ഇൻ ദ റോങ് പ്ലേസ്. യു ആർ നോട്ട് ഇൻ ദ റോങ് പ്ലേസ്. യു ആർ ആമീൻ ദ പ്ലേസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദ ഗാഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിടത്തിരിക്കുന്നത് കൊണ്ട് ചില മണ്ഡലങ്ങൾ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ആമീൻ തുറക്കപ്പെടാൻ പോവുകയാ. തരത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചത്, അടച്ചു വെച്ചത്, ആമീൻ ആമീൻ തുറക്കത്തില്ലെന്ന് പറഞ്ഞത്, ഇന്ന് പകൽക്കം ദൈവാത്മ വിളിച്ചു, യെസ് റിസീവ് ഇറ്റ്. ഹല്ലേലൂയാ. ഫയർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. തുറക്കട്ടെ, തുറക്കട്ടെ. ഹല്ലേലൂയാ. ആ തുറക്കട്ടെ. ഹല്ലേലൂയാ. ചിലർക്ക് വേണ്ടി ചിലർ തുറക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ പത്രോസേ നിന്റെ കയ്യിലാ ഉള്ളത്. പലപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തിരിച്ചറിയുന്നില്ല. എങ്ങനെ തിരിച്ചറിയാനാ? ഒരിക്കലെങ്കിലും തുറക്കാൻ ശ്രമിച്ചാലല്ലേ ഈ കീ. ആമീൻ. ഇറ്റ്സ് ഗുഡ് ഫോർ ഓപ്പൺ ദ ഡോർ. ഈ കീ വാതിൽ തുറക്കാൻ നല്ലതാണ്. ഈ കീ സുവിശേഷത്തിൻ്റെ വാതിൽ തുറക്കാൻ കൊള്ളുമെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതുകൊണ്ട് ഉപയോഗമുള്ളൂ. ഇന്ന് പകൽക്കാലം ദൈവാത്മ വിളിച്ചു പറഞ്ഞു, തിരുവഴുത്തുകളെ ജ്ഞാനങ്ങളെ ഗ്രഹിപ്പാൻ വേണ്ടി ഞാൻ നിന്റെ ബുദ്ധിയെ തുറക്കുന്നു. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 24:45 വാക്യത്തിൽ ഇങ്ങനെ യേശുക്രിസ്തു ഉയർത്തതിനു ശേഷം തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുന്നുണ്ട്, ആ തിരുവെഴുത്തുകളെ സത്യങ്ങളെ തിരിച്ചറിയുവാൻ ആമീൻ ഞാൻ നിന്റെ ബുദ്ധിയെ തുറക്കുന്നു. ആമീൻ. കഴിഞ്ഞ നാളുകളിൽ ആമീൻ തിരിച്ചറിവ് പ്രാപിക്കാൻ കഴിയാതെ പിശാച് നിന്റെ ബുദ്ധിയെ കെട്ടിയിരുന്നു. ഏതാണ് നേര്, ഏതാണ് തെറ്റ് നിനക്ക് അറിയുവാൻ കഴിയാതെ, എങ്ങനെ മുൻപോട്ട് പോകണം, എവിടെ തുടങ്ങണം എന്നറിയാതെ നിന്റെ ബുദ്ധിയെ കെട്ടിയിരുന്നു. ആമീൻ. എങ്ങനെ എന്റെ സമ്പത്തിനെ വർദ്ധിപ്പിക്കും, എങ്ങനെ എനിക്ക് നന്മയുണ്ടാകും. ആമീൻ. പലരിടത്തും പലതും അതെല്ലാം പകർന്നു പോയതിന്റെ കാര്യം എന്തറിയാമോ? പിശാച് അവൻ കെട്ടിവച്ച മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കും ദൈവത്തിൽ അത് പറയുന്നു, ആമീൻ അവൻ തുറക്കാൻ പോവുകയാണ്, അവൻ തുറക്കാൻ പോവുകയാണ്. ബിക്കോസ് ഹി ഹാസ് ദ കീ. ഇന്ന് പകൽക്കും തിരിച്ചറിയട്ടെ, ആ കീ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഇതുവരെ ആ കീ എനിക്ക് കിട്ടിയിട്ടില്ല കർത്താവേ. എനിക്ക് ആ കീ വേണമെന്ന് ആഗ്രഹമുള്ളത് കൈവയ്ക്കുക. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. കീ തന്നുകൊണ്ടൊന്നും കാര്യമില്ല കർത്താവേ. ഞങ്ങൾക്ക് ഇത് തുറക്കാനൊന്നും അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നാൽ. എന്നോടുകൂടി ചേർത്ത് പറയാമോ? അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നാൽ ആധികത്തിൽ ഞാൻ നിന്നെ വിചാരകനാക്കും. ഹല്ലേലൂയ. അപ്പൻ്റെ ആടുകളല്ലേ, അപ്പം വേണേ നോക്കിക്കോട്ടെ. ഹലോ,
ബാക്കി ഏഴെണ്ണത്തെ അപ്പൻ വീട്ടിൽ കൊണ്ട് നന്നായിട്ട് പോഷിപ്പിക്കുകയല്ലേ, എന്നും ബാർബിക്യൂവും ഗ്രിൽഡ് ചിക്കനും ഒക്കെ കൊടുത്ത് പിള്ളേരെ അങ്ങോട്ട് പോഷിപ്പിക്കുക. അപ്പനങ്ങ് കൊടുത്ത് പോഷിപ്പിക്കുന്നതോറും പിള്ളേരങ്ങ് വളർന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ വളർന്ന് 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 വന്നപ്പോൾ അപ്പന് വേണ്ട അമ്മയ്ക്ക് വേണ്ട ഒരുത്തം വനാന്തരത്തിൽ കിടക്കുന്നുണ്ട്. അവനെ ആർക്കും വേണ്ട. കാര്യമൊന്നറിയാമോ, അവൻ അപ്പൻ്റെ ആടുകളെ നോക്കുന്നവനാ, ആടിൻ്റെ മണമുള്ളവനാ, ആടിൻ്റെ ശൂരുള്ളവനാ. ഹാലലൂയ. അവൻ അടുക്ക പോലും വരുന്നത് വീട്ടുകാർക്കൊന്നും ഇഷ്ടമല്ല. കാര്യം എന്താണെന്നറിയാമോ, ഇവന് ഈ ആടുകളുടെ കൂടെ പോയിട്ട് നേരെ പാടിന് സംസാരിക്കാൻ പോലും ഇപ്പോൾ അറിയത്തില്ല. മോശ വിക്കനായതിൻ്റെ കാര്യമൊക്കെ ചരിത്രം പഠിച്ചാൽ പറയും, മോശ വിക്കനായിട്ടൊന്നുമല്ല ജനിച്ചത്. 40 വർഷം കൊട്ടാരത്തിലും 40 വർഷം മരുഭൂമിയിലും നിന്നപ്പോൾ ഈ വിക്കനായി പോയത്. ഹാലലൂയ. ഈ ആടുകളെ വിളിക്കുന്ന ഒരു പേരൊക്കെ ഉണ്ട്, ഇബ്ബ ഇബ്ബ അമ്മ എന്നൊക്കെ വിളിക്കും. ഹാലലൂയ. ഇങ്ങനെ പറഞ്ഞ് 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 കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ബായിപ്പോയി, കുറെ കഴിഞ്ഞപ്പോൾ ഉമ്മ എന്നായിപ്പോയി, ഉമ്മേന്നായിപ്പോയി. പിന്നെ ആടിനെയൊക്കെ എങ്ങനെ, നമുക്കറിയാം ആടും പശു ഉള്ളവരൊക്കെ ഉണ്ടല്ലോ ഈ കൂട്ടത്തിൽ, അതിനെ എങ്ങനെ വളർത്തണം? എടാ ശശി എന്ന് വിളിച്ചാൽ പശു വരത്തില്ല. ആമീൻ. എന്ന് വിളിക്കുമ്പോൾ, ഇങ്ങോട്ട് വാക്ടാവി എന്ന് വിളിക്കുമ്പോൾ ഒക്കെ പശു വരത്തുള്ളൂ. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ദാവീദേ, ആടുകളുടെ ഭാഷ ഇപ്പോൾ നിനക്ക് ശരിക്കറിയാം, ആടുകളുടെ നൊമ്പരം നിനക്കിപ്പോൾ അറിയാം, ആടുകളുടെ വേദന നിനക്കറിയാം. അവരലയ്ക്കുമ്പോഴും അവർ ആമീൻ അയ്യോഭാവം വെക്കുമ്പോഴും കരയുമ്പോഴും അത് തിരിച്ചറിയാൻ നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാര്യം എന്തെന്നറിയാമോ, ഏഴെണ്ണം വീട്ടിലുണ്ടെങ്കിലും ഒരു ഗുണവുമില്ല, ഒരു ഗുണവുമില്ല. ദാവീദ് വിചാരിച്ചു, എൻ്റെ അപ്പൻ്റെ ആടുകളല്ലേ, ഒരാട് പോയാൽ എന്നാ. ഹലോ, ലയണം ചൂടലല്ലേ, വിശ്വാസിയല്ലേ, അവിടുന്ന് രണ്ട് കുടുംബം പോയി, എനിക്ക് എന്നാ പറ്റാന്? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങള്? ഐ പി എസിലെ വിശ്വാസികളല്ലേ, അവിടെ ഒരു 10 എണ്ണം പോയി, എനിക്ക് എന്നാ പറ്റാനാ? ഹലോ, ആടുകൾ എപ്പോഴും ആടുകളാ. അവരെ ആക്രമിക്കുവാൻ കരടിയും സിംഹവും ഒക്കെ ചിലപ്പോൾ വെളിപ്പെട്ട് വരും. പക്ഷെ ദാവീദേ, നിന്റെ മേലുള്ള ഉത്തരവാദിത്വം അറിയാമോ? കരടി വരുമ്പോൾ ആടിനെ ഒന്ന് വലിച്ചു കീറി നിന്റെ മുൻപിലിട്ട് അതിനെ കൊന്നു കീറുമ്പോൾ അത് കണ്ടു നിൽക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചത്. You need to be faithful in the presence of the God. One, നീ വിശ്വസ്തനായിരിക്കണം. നീ വിശ്വസ്തനായിരിക്കണം. ആമേൻ. ഒന്ന് രാത്രി ഇന്ന് പകരക്കാലം ചിന്തിക്കാമോ, കർത്താവ് എത്ര അവിശ്വസ്തകൾ എനിക്ക് വന്നിട്ടുണ്ട്. ഒന്ന് നമ്പർ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് എഴുതുക, അവിശ്വസ്തത ഇപ്പുറത്തെ അവിശ്വസ്തത, എന്നിട്ടൊന്ന് നമ്പർ ഇട്ട് എണ്ണി നോക്കുക, ഏതിനാ തൂക്കം കൂടുതൽ നോക്കാം അല്ലേ. ഹല്ലേലൂയ. ദാവീദേ, കരടി വരും സിംഹം വരും, പക്ഷെ എൻ്റെ ആടുകളെ വിട്ടുകൊടുക്കരുത് കേട്ടോ, അവരെ വലിച്ചു കീറുവാൻ നീ അനുവദിക്കരുത്. ആമീൻ. ദാവീദ് ചലഞ്ചസിനെ ഫേസ് ചെയ്യുവാൻ ധൈര്യമുള്ളവരായിരുന്നു. വിശ്വാസ ജീവിതത്തിൽ ചലഞ്ചസ് ഉണ്ടെന്ന്, വെല്ലുവിളികളുണ്ടെന്ന്. വെല്ലുവിളി കാണുമ്പോൾ ഞങ്ങളെ അല്ല വിളിച്ചിരിക്കുന്നത്, എൻ്റെ അടുത്തിരിക്കുന്ന അച്ചായനെ വിളിച്ചപ്പോൾ തള്ളിവിടരുത്. ഈ വെല്ലുവിളിയെ ഞാൻ സ്വീകരിക്കുന്നു. ആമീൻ. ഏലാം താഴ്വരയിൽ തൻ്റെ സഹോദരന്മാരെ നിന്നുകൊണ്ടൊരുത്തൻ ഗത്തിനായ ആമീൻ മല്ലനായ ഗോലിയാത്ത്, ഹല്ലേലൂയ, അവിടെ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുകയാണ്. സ്തോത്രം. ഇത്തിരി പോന്ന ദാവീദ് എന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, സഹോദരന്മാരോട് പറഞ്ഞു, അച്ചച്ചന്മാരെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ആമീൻ, ഞാൻ പോയി ശരിയാക്കിയിട്ട് വരാം. ശൗല് ചോദിച്ചു, ഹല്ലേലൂയ, നിനക്ക് എവിടെ നീ അധികാരം കിട്ടി, നീ എങ്ങനെ പഠിച്ചു? അപ്പൊ പറഞ്ഞു, ഒരിക്കൽ ഞാൻ വനാന്തരത്തിലായിരുന്നപ്പോൾ എൻ്റെ അപ്പൻ്റെ ആടുകളുമായി, ശ്രദ്ധിച്ചു കേൾക്കണം, അയലൊക്കത്തെ വീട്ടിലെ അച്ചായൻ്റെ ആടെന്നല്ല പറഞ്ഞത്, എൻ്റെ അപ്പൻ്റെ ആടുകളെ ഞാൻ മേയിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ ഒരു കരടിയും ഒരിക്കൽ ഒരു സിംഹവും അടുത്തു വന്നു. ധൈര്യത്തോടെ ചെന്ന് എന്ത് ചെയ്തു, വലിച്ചു കീറി. ഹല്ലേലൂയ. ആമേൻ. കാട്ടിലെ രാജാവിനെ വലിച്ചു കീറിയിട്ട്
നാട്ടിലോട്ട് വന്നപ്പോൾ ഹാലലു ദേണ്ടടാ നിൽക്കുന്നു. ഒൻപതടി ഉയരവും ശക്തനായ മല്ലനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പോൾ ആമീൻ ആ വെല്ലുവിളിക്ക് മുൻപിൽ പതറിപ്പോകാതെ തോട്ടിൽ ചെന്ന് അഞ്ചാറ് കല്ല് പറക്കി അഞ്ച് കല്ല് പറക്കി എടുത്തിട്ട് ആമീൻ മല്ലനായ ഗോലിയാത്ത് നേരെ ചെല്ലുകയാണ്. Facing the challenges. Amen. നിങ്ങള് പറ ദാവീദിനെ രാജാവാക്കണോ വേണ്ടയോ? ഹല്ലേലൂയാ. ആരും ആക്കിയില്ലെങ്കിൽ നമ്മൾ പിടിച്ചാക്കും. ആരും നിന്നെ ആക്കിയില്ലെങ്കിലും സ്വർഗം നിന്നെ ചിലടത്ത് രാജാവാക്കും. സ്വർഗം ചില അധികാരങ്ങൾ നിനക്ക് തന്നിട്ടുണ്ട്, ചില പദവികൾ തന്നിട്ടുണ്ട്. കഴിഞ്ഞ നാളിൽ ആരൊക്കെയോ എവിടേക്കോ നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്, തട്ടിക്കളഞ്ഞിട്ടുണ്ട്, നീ യോഗ്യനല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, ഗുണമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആമീൻ ഹാലേ. ഇന്ന് പകരം തിരിച്ചറിയുക, യു ഹാവ് ദ കീ വിത്ത് യു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അവൻ നിന്റെ കയ്യിൽ തന്നിരിക്കുക. കഴിഞ്ഞ ദിവസം ഈ സഭയിലുള്ള ഒരു കൊച്ചു സഹോദരി എന്നോട് പറഞ്ഞു, പാഷയെ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം ഞാൻ കണ്ടു. ആ സ്വപ്നത്തിൽ ദൈവമായ കർത്താവ് എന്നോട് ചോദിക്കുകയാണ്, നീ എനിക്ക് വേണ്ടി ഇത്രയും നാൾ എന്തു ചെയ്തു? അവൾ ഉറക്കത്തിന് ചാടി എഴുന്നേറ്റിട്ട് ഭാരപ്പെട്ടു പോയി. അവൾ വിചാരിച്ച് കർത്താവൊക്കെ വന്നു പോയെന്ന്. അപ്പുറത്തെ ഇപ്പുറത്തെ ബെഡ് നോക്കി മനസ്സിലായി വന്നിട്ടില്ലെന്ന്. ആമീൻ. അന്ന് അവളോട് തീരുമാനമെടുത്തു എന്നോട് പറഞ്ഞത്. കർത്താവിന് വേണ്ടി പഠിച്ചതാ അവള്. ഇപ്പോൾ ഈ ചർച്ച ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അവള് പറഞ്ഞു, ഐ ഹാവ് എ പ്രൊഫഷൻ. എനിക്കൊരു പ്രൊഫഷൻ ഉണ്ട്. ഐ ആം ക്വാളിഫൈഡ്. ഞാനൊരു നേഴ്സൊക്കെയാ. ബട്ട് ടുഡേ ഓൺവേഴ്സ് ഐ ആം ടേക്കിംഗ് എ ഡിസിഷൻ. ഞാൻ ഇന്ന് പകരം തീരുമാനമെടുക്കുന്നു, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വേർതിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ആ കീ നിന്റെ കയ്യിലൊന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ, വെതർ യു ഹാവ് എ ജോബ് ഓർ നോട്ട്, ഇറ്റ് ഡസൻ മാറ്റർ. ജോലിയുണ്ടോ ജോലി ഇല്ല എന്നുള്ളതൊന്നല്ല വിഷയം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ ദൈവരാജ്യത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ വേർതിരിക്കുന്നു. കർത്താവേ, സുവിശേഷത്തിൻ്റെ ഘോഷണത്തിന് വേണ്ടി ലോകരാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ, ഗ്രാമങ്ങളിൽ ഓ ഞാൻ കടന്നു പോകാൻ തയ്യാറാകുന്നു. ഹല്ലേലൂയ. റബാല ഷംഭന വൈഡബാലക ഷസിയ. ഇന്ന് പകൽക്കാൻ ചിലരെ കർത്താവ് അതിനോട് നിയോഗിക്കുന്നുണ്ട്. ആമീൻ. ഹല്ലേലൂയ. ചില സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചിലരെ വേർതിരിക്കുന്നു. ചില പട്ടണങ്ങൾ ഞാൻ നിനക്ക് തരികയാണ്, ചില താക്കോ നിനക്ക് തന്നിട്ടുണ്ട്. ഗോ ആൻഡ് ഓപ്പൺ ദ ഡോർ. നീ പോയാ തുറക്കട്ടെ, നീ തുറക്കട്ടെ. നീ തുറന്നു കഴിയുമ്പോൾ വലുതും വിശാലമായ ചില നന്മകള് ഞാൻ നിനക്ക് തരും. എതിരാളികൾ വളരെ അധികമുണ്ട്. ഇന്ന് പകൽക്കാലം എന്നോട് കൂടെ തീരുമാനമെടുക്കാൻ ആഗ്രഹമുള്ളവര് ആരെനിക്ക് വേണ്ടി പോകും, ആരെനിക്ക് വേണ്ടി പോകും? ആ തീരുമാനമെടുക്കാൻ ആഗ്രഹമുള്ളവർ നിങ്ങളുടെ വലങ്കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. കർത്താവ് അങ്ങ് എന്നെ നടത്തുന്നത് പോലെ ഒരു എക്സൈറ്റ്മെന്റ് കൈപൊക്കരുത്. എല്ലാവരും കൈപൊക്കിയും ഞാൻ മാത്രം കൈപൊക്കില്ലെന്ന് പൊക്കരുത്. കർത്താവെ, അങ്ങനെക്ക് ആയുസ്സും കൂടെ തരുന്നെങ്കിൽ ഒരായുസ്സും കൂടെ കർത്താവെ അങ്ങനെക്ക് തരുന്നുവെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ ശരീരം, എൻ്റെ ബുദ്ധി, ഓ എൻ്റെ ബുദ്ധിയും എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയോ. എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയോ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം. ആ തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നവര് നിങ്ങളുടെ വലങ്കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. കർത്താവ് അങ്ങ് തരുന്ന ആയുസ്,
ആരോഗ്യം, എൻ്റെ ബുദ്ധി, എൻ്റെ ജീവന്, കർത്താവ് എൻ്റെ സമ്പത്ത്, ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ തുറക്കാൻ പോവുകയാണ്. അങ്ങ് തന്ന കീ കർത്താവെ ഞാൻ തുറക്കാൻ പോവുകയാണ്. ഇതുവരെ എനിക്കത് കഴിഞ്ഞിട്ടില്ല. But today I'm going to take a decision. Hallelujah. But I am going to open the doors for the gospel. Hallelujah. സുവിശേഷത്തിന് വേണ്ടിയുള്ള വാതിൽ ഞാൻ തുറക്കുന്നു. ഈ ദൈവസഭ ഒരു മിഷണറി സഭയായിട്ട്, ഈ ദൈവസഭ ഐ മീൻ പൂനായിലും കേരളത്തിലും കാനഡയിലും മാത്രം ഒതുങ്ങുന്ന സഭയല്ല ഇത്. ഐ മീൻ ഡൽഹിയിലും, ഐ മീൻ മഹാരാഷ്ട്രയിലും, യുപിയിലും, കർണാടകയിലും, ലോകത്തിന്റെ ഐ മീൻ വിവിധ രാജ്യത്തിനകത്ത്, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റിനകത്ത്, ദ ലയൺ ഓഫ് ജൂഡ ഗോയിങ് ടു ബി റൂൾഡ്, യഹൂദ ഗോത്രത്തിന്റെ സിംഹം അവർ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പകർക്കാൻ അത് തിരിച്ചറിയുന്നവർ കരങ്ങളെ തട്ടി. ഈ ലോകത്തെ കാൾ വിലയേറും ആത്മാവിനെ.
ലോകത്തെക്കാൾ വലുതാകുന്നുണ്ട്. ദൈവസഭയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം പോയിടാം. സുവിശേഷം പറയൂ. കർത്താവ് അയക്കുന്നിടത്തൊക്കെ നിങ്ങൾ പോയി ഭൂലോകമൊക്കെ പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പേ. പോയിടാം നേടിയിടാം ഈ ലോകത്തേക്കാൾ വിലയേറു ആത്മാവിനെ പോയിടാം വൻ കൊയ്ത്തിനാ വിളഞ്ഞ വയലുകളിൽ നേടിയിടാം ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. ഓ ബാഷാംഭാരാകാശസ്യ നവകാലം ഒരു തീരുമാനത്തോടുകൂടി കടന്നു പോകുവാൻ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങളും ഓരോ സമയത്തും കർത്താവെ ആയാം ഇൻ ദ കൈറോസ് ടൈം. ഞാൻ ദൈവത്തിന്റെ സമയത്തിനകത്തു നിന്ന് തിരിച്ചറിവ് പ്രാപിച്ചുകൊണ്ട് ലോർഡ് ഐ ഹാവ് ദ കീ വിത്തിൻ മീ ഐ വിൽ ഓപ്പൺ ദ ഡോർ. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരമേ നീ അതിനെ ജയിക്കത്തില്ല. ഒരു ജയിച്ച കർത്താവ് നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് ആ ധൈര്യത്തോടും ആ മനോഭാവത്തോടും കർത്താവ് നമ്മളാക്കി വെച്ച ശുശ്രൂഷകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുവാൻ ഒരു നല്ല ഗ്രഹ ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകനായിരിക്കാൻ പ്രാർത്ഥനയിലുറ്റിരിപ്പാൻ നിർമ്മതനായിരിക്കാൻ വിശ്വസ്തരായിരിക്കാൻ അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് കർത്താവ് തരുന്ന ആയുസ് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവമായ കർത്താവ് നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിശേഷാല പൂനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വരുന്ന മാസം ഒരു ടീമായിട്ടാണ് ഇവിടുന്ന് കടന്നു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒരു ടെമ്പോ ട്രാവലർ എടുത്ത് അതിനകത്ത് സെറ്റെല്ലാം ചേർത്ത് നമ്മുടെ പ്ലാനം ജൂഡയുടെ ഒരു ഡെലിവറൻസ് മീറ്റിംഗ് പൂന പട്ടണത്തിൽ മാസത്തിൽ ഒന്നായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പോകുന്ന കാര്യങ്ങൾ യാത്ര എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ദൈവസഭയുടെ പ്രാർത്ഥന ചോദിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു.